السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله قال، ومن لم يشاء لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഈ പുണ്യ റമളാനിൽ നിസ്കാര ശേഷം എത്തിക്കാത്തോടെ നമ്മളോടെ എല്ലാവരുടെയും വിക്രമുടെയും ഗ്രാമങ്ങളെയും വളരെ ഉത്തമമായ ശ്രേഷ്ഠമായ മജ്‌ലിസിൽ പടച്ചുറബ് നമ്മെ സ്വീകരിക്കട്ടെ. നമ്മയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരെയും നമ്മുടെ കൂട്ടുകൂടിൽ നിന്ന് മാതാപിതാക്കളും ഭാര്യ സുന്ദരിയും ഏവരെയും ഉണ്ടാകാവുന്ന മഹീസതകൾ സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നോട്ടീസിലും നമ്മുടെ ബോധന പ്രകാരം അറിയിച്ചത് പ്രകാരം ബഹുമാനപ്പെട്ട വാങ്ങിയുള്ള മഹീസഭയിൽ അദ്ദേഹം വിട്ട വിഷയം അവതരിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇന്നലെയും ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം വരികയില്ല എന്ന്. പിന്നെ പ്രത്യേകിച്ച് പിന്നെയും പറയുന്നത് അത് അറിയാതെ വന്ന ആളുകളുണ്ടാവാം. ഇന്ന് മഹാമല്ലി ഉസ്താദിന്റെ പ്രകാശം എന്ന പ്രതീക്ഷയോടുകൂടെ വന്ന ആളുകളുണ്ടാവാം. പ്രപഞ്ചത്തിന് എത്താൻ കഴിയില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെയും മിനിഞ്ഞാളും ഒക്കെ നമ്മളത് സദസ്സിനെ അറിയിക്കുകയും ചെയ്തതാണ്. ബഹുമാനപ്പെട്ടവർ സിഐ ഔക്കാഫിന്റെ ക്ഷണപ്രകാരം യുഎഇ ഗവൺമെന്റ് എല്ലാ വർഷങ്ങളിലും റമദാനിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകമായി മതപണ്ഡിതന്മാരെ ഔഖാഫിന്റെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകാറുണ്ട്. എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും എല്ലാ ഭാഷകളിലും സംസാരിക്കുന്ന ആളുകളെ അത് പ്രകാരം ഈ വർഷം ഓരോ വർഷവും നമ്മുടെ പല നേതാക്കളും പോകാറുണ്ട്. ഈ വർഷം ബഹുമാനപ്പെട്ട ഓണംപള്ളി അങ്ങനെ പോകേണ്ടി വന്നത് കൊണ്ടാണ് ഇന്നത്തെ നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ നിന്നിട്ടുള്ളത്. ഇൻഷാല്ല അദ്ദേഹം നാട്ടിലെത്തിച്ചേർന്നാൽ നമ്മുടെ റമദാൻ ചെയ്തിരുന്നു ഒരു ദിവസം നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത് പ്രകാരം ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടാണ് നമ്മൾ വ്യാഴാഴ്ച അവതരിപ്പിക്കേണ്ട വിഷയം ഇന്നത്തേക്ക് മാറ്റിയത്. വ്യാഴാഴ്ച നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന വിഷയം ദജ്ജാൽ കാത്തിരിക്കുന്ന മഹാദുരന്തം എന്നതാണ്. അതാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വ്യാഴാഴ്ച നമുക്കത് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും നമ്മളൊക്കെ മനസ്സിലാക്കി കാത്തിരിക്കേണ്ട ഒരു വിഷയവുമാണ് ഇന്ന് സംസാരിക്കുന്നത്. കാരണം ദജ്ജാൽ എന്നത് നമ്മളെല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ ചോദിക്കാതെ നമ്മൾ നിസ്കരിക്കാറില്ല. നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്തിൽ ഏറ്റവും അവസാനമായി നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കാണ് ദജ്ജാൽ എന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൽ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹു ദജ്ജാൽ എന്നിട്ടാണ് നമ്മൾ സലാം കൂട്ടാറുള്ളത്. അതുകൊണ്ട് ദജ്ജാൽ ഒരു വലിയ വിഷയമാണ്, ചെറിയ വിഷയമല്ല. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ ചോദിക്കാതെ ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് മഹാനായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇങ്ങനെ കാണാം: മാ കാനത്തു വലാ തകൂന ഫിത്നതുൻ ഹത്താ തഖൂമ സാഅ അഅലമ മിൻ ഫിത്നതി ദജ്ജാൽ وما من نبي الا وحذر قومه الدجال ورلت 24000 نبيമാർ എല്ലാ നബിമാരും
എന്ന് പറഞ്ഞാൽ ആദൻ നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ പ്രതീക്ഷിക്കപ്പെടേണ്ട ഫിത്നകളിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്ന, ഏറ്റവും വലിയ ദുരന്തം. ചരിത്രത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, ചരിത്രത്തിൽ ഒരുപാട് ഫിത്നകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓരോ നബിമാരുടെ കാലഘട്ടത്തിലും ഓരോ ഫിത്നകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ മഹാനായ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആദൻ നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചതുമായ എല്ലാ ഫിത്നകളിലും ഏറ്റവും വലിയ ഫിത്ന ഫിത്നത്തു ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയാണ്. അപ്പൊ ഗൗരവല്ലേ? അത് മതി, അത് അത്ര മതി, ആ ഒരു വാക്ക് മതിയല്ലോ. എന്താണ് ദജ്ജാലിന്റെ ഫിത്ന എന്നതിന്റെ അളവ്, അതിന്റെ തൂക്കം മനസ്സിലാക്കാൻ. ലോകത്ത് കഴിഞ്ഞു പോയതും നടക്കുന്നതും വരാനിരിക്കുന്നതുമായ ഫിത്നകളിലെ ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലാണ്. അതുകൊണ്ട് തന്നെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ ചോദിക്കാതെ 124,000 നബിമാരും കഴിഞ്ഞു പോയിട്ടില്ല. പിന്നെ 5 വഖത്ത് നിസ്കാരങ്ങളിൽ വളരെ പ്രധാനമായി അള്ളാഹുവിനോട് ചോദിക്കുന്ന ദുആയിൽ അസ്സലാത്തു മിഅറാജുൽ മുഅ്മിൻ എന്നാണല്ലോ പറഞ്ഞത്. 7 ഘട്ടങ്ങളാണ് നിസ്കാരത്തിന്, 7 ആകാശങ്ങളാണ് മിഅറാജിൽ റസൂലുള്ള കയറിയത്. അവസാനം അള്ളാഹുവിന്റെ മുന്നിൽ മിഅറാജിന്റെ രാത്രിയിൽ അത്തഹിയാത്തിന് ഇരിക്കുന്നത് പോലെ നേർക്കുനേരെ അള്ളാഹുവിന്റെ മുന്നിൽ ഇരുന്നു. ഒരു മുഅ്മിൻ നിസ്കാരത്തിലും അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ എത്തുന്നു. നേർക്കുനേരെ അള്ളാഹുവിനോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുആ അതാണ് അത്തഹിയാത്തിലെ അവസാനത്തെ ദുആ. അതിൽ ഏറ്റവും അവസാനം പറയുന്നത്, ഏറ്റവും ഗൗരവത്തിൽ പറയുന്നത്, മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നുള്ള കാവൽ തേട്ടമാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മൾ പേടിക്കണം, നമ്മൾ ഭയപ്പെടണം. ദജ്ജാൽ എന്റെ കാലത്ത് വരൂല എന്ന് ചിന്തിക്കണ്ട. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം റസൂലുള്ളാഹിന്റെ കാലത്ത് ദജ്ജാൽ വരൂല. ഉറപ്പാണ്. മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം റസൂലുള്ളാഹിന്റെയും സഹാബത്തിന്റെയും കാലഘട്ടത്തിൽ ദജ്ജാൽ വരൂലാന്ന് അറിയാം. പിന്നെയും എന്തുകൊണ്ട് കാവൽ തേടി? എന്തുകൊണ്ട് പേടിച്ചു? മഹാനായ മഹാന്മാരായ സഹാബിമാര് രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദജ്ജാലിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ ഞങ്ങളോട് പറഞ്ഞു തന്നു. ബഹുമാനപ്പെട്ട ജാബിർ ബിനു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, വളരെ ഗൗരവത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു തന്നു. ആ ദജ്ജാലിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ റസൂലിന്റെ ശബ്ദം താഴ്ത്തി പറയും, ചിലപ്പോൾ ഉയർത്തി പറയും. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ആ സംസാരത്തിന്റെ ഗൗരവം കേട്ടപ്പോ തോന്നി ഈ ഈത്തപ്പനത്തോട്ടത്തിന്റെ തൊട്ടപ്പുറത്ത് ദജ്ജാൽ വന്നു നിൽക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണ്, ചിലപ്പോ നമ്മൾ പറയുമ്പോൾ ശബ്ദം താഴ്ത്തി പറയും, ഗൗരവമുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ശബ്ദം താഴ്ത്തി പറയും. ഒരാള് ഒരു പേടിപ്പെടുത്തുന്ന ഒരു പ്രയാസകരമായ ഒരു കാര്യം അടുത്തു വന്ന് നിൽക്കുമ്പോൾ അവര് കേൾക്കാതിരിക്കാൻ നമ്മൾ ശബ്ദം താഴ്ത്തി പറയും. മഹാനായ റസൂലുള്ള വളരെ ഗൗരവത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു. ചിലപ്പോ ചില കാര്യങ്ങൾ ഗൗരവത്തിൽ ഉറക്കെ പറഞ്ഞു, ചിലപ്പോ ശബ്ദം താഴ്ത്തി പറഞ്ഞു. റസൂലുള്ള വലിയ ബേജാറിൽ അതങ്ങനെ അവതരിപ്പിക്കുന്നത് കേട്ടപ്പോ ഞങ്ങൾക്ക് തോന്നി ഇതാ ഈ ഈത്തപ്പനത്തോട്ടത്തിന്റെ അവിടെ ദജ്ജാൽ ഇപ്പൊ വന്നിട്ടുണ്ട്. അത്ര ഗൗരവത്തിലാണ് റസൂലുള്ള പറഞ്ഞത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ പ്രസംഗത്തിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ദജ്ജാലിന്റെ ഫിത്ന പോലെ തന്നെ, ദജ്ജാലിന്റെ ഫിത്ന പോലെ തന്നെ, അല്ലെങ്കിൽ ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ തന്നെ നിങ്ങൾ ഗൗരവത്തിൽ മറ്റൊന്ന് കാണണം. ദജ്ജാലൂന കള്ളാബൂന, ഒരു ഹദീസിൽ കാണാം എന്റെ ഉമ്മത്തിൽ 30 ദജ്ജാലുകൾ വരും. ഈ അവസാനം വരാൻ പോകുന്ന ദജ്ജാല് അത് കൂടാതെ 30 ദജ്ജാലുകൾ വേറെയും വരുന്നു. ആ ദജ്ജാലുകളെ നിങ്ങൾ അവസാനം വരാൻ പോകുന്ന ദജ്ജാലിനെ പേടിക്കുന്നത് പോലെ തന്നെ പേടിക്കണം. ദജ്ജാലിങ്ങൾ 30 ദജ്ജാലിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ എന്ന് പറഞ്ഞ കള്ളാബൂന, ദജ്ജാലൂന കള്ളാബൂന, അവര് വലിയ കളവ് പറയുന്നവരാണ്, അവര് വലിയ കള്ളന്മാരാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ കാദിയാനികളുണ്ട്. കാദിയാനികൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അള്ളാഹു അവരുടെ സിറിൽ നിന്ന് കാത്തിരിപ്പിക്കട്ടെ.
നമ്മുടെ ഈ തൊട്ടടുത്ത് പള്ളിപ്പുറത്ത് വരെ അവരുടെ ക്യാമ്പുണ്ട്. അല്ലേ, ഒരു പള്ളിയോ മറ്റൊക്കെ അവിടെ ഉണ്ട്. അവിടെ കുറെ ഖാദിയാനികളുണ്ട്. ഖാദിയാനികളുടെ വിശ്വാസം മഹാനായ മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം നബി ഉണ്ട് എന്നാണ്. ചിലപ്പോ അവരങ്ങനെ തിരുത്താറുണ്ട്. പിന്നെ പറഞ്ഞ അവസാനം വരാനിരിക്കുന്ന മഹദി ഇമാം അത് വന്നു കഴിഞ്ഞു എന്നാണ് ഖാദിയാനികൾ പറയുന്നത്. മഹദി ഇമാം വന്നു കഴിഞ്ഞു. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയാണ് മഹദി ഇമാം എന്നാണ് അവരുടെ ഒരു വാദം. ഈ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാനാണ് നബി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് മഹദി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ഈസാ നബി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് അള്ളാ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് അള്ളാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ഏറ്റവും വലിയ സത്യം, ഏറ്റവും വലിയ സത്യത്തിന്റെ വാക്ക് ഏതാണ്? ഏറ്റവും വലിയ സത്യം ഏതാണ്? ഏറ്റവും വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ പിന്നെ ഏറ്റവും വലിയ കളവ് ഏതാവണം? ഏറ്റവും വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ നബിമാരും പറഞ്ഞ ഏറ്റവും വലിയ സത്യത്തിന്റെ വാക്ക്, ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അപ്പോൾ പിന്നെ ഏറ്റവും വലിയ കളവ് എന്താവണം? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരെ പറഞ്ഞ വാക്കാണ് അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ്. അതാര് പറഞ്ഞു? ഫിർഔൻ പറഞ്ഞു. ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹാണ് ഏറ്റവും വലിയ സത്യത്തിന്റെ വാക്ക് എങ്കിൽ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔന്റെ വാക്കാണ് ഏറ്റവും വലിയ കള്ളവാക്ക്, കളവ് വാക്ക്. അതേ വാക്ക് ആര് പറഞ്ഞിട്ടുണ്ട്? മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി പറഞ്ഞിട്ടുണ്ട്. ഇനി കാദിയാനികളുടെ ഒരു വ്യാഖ്യാനമുണ്ട്. കാദിയാനികൾ പറഞ്ഞു ദജ്ജാൽ എന്ന് പറഞ്ഞാൽ നസാറയാണ്, ക്രിസ്ത്യാനികളാണ്. നമ്മുടെ നാട്ടിൽ വേറൊരു വിഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ട്. വഹാബികളുടെ ആദ്യകാല നേതാക്കളായിരുന്ന എം സി സി മൗലവി ഉൾപ്പെടെ ചില മൗലവിമാരെ പഴയ കാലത്ത് കഴിഞ്ഞു പോയി. നമ്മുടെ നാട്ടിൽ വഹാബിസം ഉണ്ടാക്കിയത് അവരാണ്. എം സി സി യെ പോലെ, കെ എം മൗലവിയെ പോലെയുള്ള ചില ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ, അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു ദജ്ജാൽ എന്ന് പറഞ്ഞാൽ തീവണ്ടിയാണ്. കാരണം മുത്തനബി പറഞ്ഞിട്ടുണ്ട് ദജ്ജാലിന് ഒറ്റ കണ്ണേ ഉള്ളൂ, തീവണ്ടിക്ക് ഒറ്റ കണ്ണാണ്. അതാ അതൊക്കെ എന്താപ്പൊ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, നീ ഓട്ടോറിച്ച കണ്ടാലും ചില ആളുകൾ അത് ദജ്ജാൽ, അത് ദജ്ജാലിന്റെ കുട്ടിയാണെന്ന് പറയണാവും. അള്ളാഹു കാത്തു കാത്തു രക്ഷിക്കട്ടെ. അല്ലേ, അത് ഒറ്റ ലൈറ്റാണ്, തീവണ്ടിക്ക് ഒരു ലൈറ്റാണ്, അതാണ് പ്രശ്നം. അവൻ ഒറ്റ കണ്ണെന്ന്. പിന്നെ തീവണ്ടിയുടെ വലുപ്പം കണ്ടു, തീവണ്ടി ഇറങ്ങിയ കാലഘട്ടത്തിലാവാം, പഴയ കാലത്താണല്ലോ. അപ്പൊ ഈ ഹയവാന്മാർ പറഞ്ഞു, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഈ പഹയന്മാർ പറഞ്ഞു ദജ്ജാൽ എന്ന് പറഞ്ഞ തീവണ്ടിയാണ്. അത് ഓരോരുത്തരും ഓരോ വ്യാഖ്യാനങ്ങളാണ്. അതേപോലെ ദജ്ജാലിന് പല വ്യാഖ്യാനം. അബുല്ലാലാ മൗദൂദി പറഞ്ഞു ദജ്ജാൽ വരൂല. അബുല്ലാലാ മൗദൂദി പറഞ്ഞു ദജ്ജാൽ വരുമ്പോ എനിക്ക് പ്രതീക്ഷയില്ലാണ് പറഞ്ഞു, ദജ്ജാലൊന്നും വരൂല, അതിന് വിശ്വാസമല്ല. ആര് പറഞ്ഞു? ജമാഅത്തിന്റെ നേതാവായ അബുല്ലാലാ മൗദൂദി പറഞ്ഞു ദജ്ജാൽ വരൂല. ദജ്ജാൽ വരൂലെന്ന് തെളിവെന്താ? എനിക്ക് പ്രതീക്ഷയില്ല. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന നാട്യവസ്ഥ പറയാറുണ്ട്, ഇങ്ങനെ പറയുകയാണെങ്കിൽ തരക്കെടില്ല. എങ്ങനെ? ഞാൻ വന്നതുകൊണ്ട് ഇനി വലിയൊരു ദജ്ജാലിന്റെ ആവശ്യമില്ല എന്ന് പറയണ തരക്കെടില്ല. അങ്ങനെ അബുല്ലാല പറഞ്ഞാണെങ്കിൽ പിന്നെ രസമുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ ആളുകളുണ്ട്. ഇതൊന്നും ഇതിലൊന്നും വിശ്വാസമല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വാസമല്ല. ഇനി ഖാദിയാനികൾ പറഞ്ഞത് പറയാം. ഖാദിയാനികൾ പറഞ്ഞ നസാറയാണ്, ക്രിസ്ത്യാനികളാണ് ആര്? ദജ്ജാലൻ. അത് പറഞ്ഞാൽ അവർക്ക് ഒരു സൗകര്യമുണ്ട്. എന്താ സൗകര്യം? മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ കൊല്ലും എന്ന് ഹദീസിലുണ്ട്. ഈസാ നബി ദജ്ജാലിനെ കൊല്ലും, ദജ്ജാലിനെ നശിപ്പിക്കും എന്ന് ഹദീസിലുണ്ട്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെ വാദപ്രതിവാദം നടത്തുകയും പല വാദപ്രതിവാദങ്ങളിലും ക്രിസ്ത്യൻ പാതിരിമാരെ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതൊരു സത്യമാണ്. ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തി അവരോട് വാദപ്രതിവാദമൊക്കെ നടത്തി ക്രിസ്ത്യാനികളെ പല നാട്ടിലും അവരെ ഇടിച്ചു താഴ്ത്തുന്നതിൽ അബുല്ലാല വിജയി അല്ല ഈ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എന്ത് പറയാം?
നസാറ ദജ്ജാലാണ്, ആ ദജ്ജാലിനെ നശിപ്പിക്കാൻ വന്ന ആളാണ് ആര്? ദജ്ജാലിനെ കൊല്ലാൻ വന്ന ആളാണ് ഈസാ നബി. അപ്പൊ ദജ്ജാലിനെ നശിപ്പിക്കാൻ വന്ന ആളാണ് ഞാന്, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഈസാ നബി. അപ്പൊ ഞാൻ തന്നെയാണ് ഈസാ നബി, മസീഹ ഈസ ഞാനാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ദജ്ജാൽ നസാറയാണെന്ന് ക്രിസ്ത്യാനികൾ വ്യാഖ്യാനിച്ചു. നസാറ എന്നുള്ള ഒരാളല്ലല്ലോ, ക്രിസ്ത്യാനികൾ മുഴുവൻ അതിൽപ്പെട്ടു. പിന്നെ വേറൊരു വിഭാഗം ആളുകൾ അമേരിക്കയാണ് ദജ്ജാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയാണ് ദജ്ജാൽ, അമേരിക്ക ആണ് ദജ്ജാൽ. അങ്ങനെ പല വ്യാഖ്യാനങ്ങളും നടത്തി. സത്യത്തിൽ ഈ വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റാണ്. ദജ്ജാൽ എന്നത് ഒരു നാടല്ല, ദജ്ജാൽ എന്നത് ഒരു സമുദായമല്ല, ഒരു സമൂഹമല്ല, ദജ്ജാൽ എന്നത് ഒരു വ്യക്തിയാണ്, ഒരാളാണ്. ആ ആളുടെ പ്രത്യേകതകളാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ, ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്ന ഖബല ഖുറൂജ് ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടുന്നതിന് മുമ്പ് സലാസു സനവാത്തിൻ സിദാദ്, ദജ്ജാൽ ഇറങ്ങുന്നതിന്റെ മുമ്പുള്ള മൂന്ന് കൊല്ലങ്ങൾ വളരെ കഠിനതയും വളരെ പ്രയാസവും വരൾച്ചയും പ്രയാസവുമുള്ള മൂന്ന് കൊല്ലങ്ങളായിരിക്കും. ആ മൂന്ന് കൊല്ലങ്ങളിൽ ജനങ്ങൾ വളരെ പട്ടിണി അനുഭവിക്കും. ആകാശത്തോട് ഒന്നാമത്തെ കൊല്ലം സാധാരണ ഒരു കൊല്ലത്തിൽ പെയ്യുന്ന മഴയിലെ മൂന്നിൽ ഒരു ഭാഗത്തെ പിടിച്ചു വെക്കാൻ ആരോട് പറയും? ആകാശത്തോട് അള്ളാഹു കൽപ്പിക്കും എന്ന്. ഇത് എന്തിന്റെ അടയാളം? ദജ്ജാൽ വരുന്നതിന് മുമ്പുള്ള അടയാളമാണ്. ലഅനത്തുല്ലാഹി അലൈഹി, ദജ്ജാൽ വരുന്നതിന്റെ മുമ്പുള്ള മൂന്ന് കൊല്ലം വലിയ പ്രയാസമുള്ള മൂന്ന് കൊല്ലായിരിക്കും, വലിയ കഠിനമായ പ്രയാസമുള്ള മൂന്ന് കൊല്ലായിരിക്കും. അതിന് ആദ്യത്തെ കൊല്ലം അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തോട് പറയുന്നു, നീ ഒരു കൊല്ലത്തിൽ ഭൂമിയിലേക്ക് ഇറക്കുന്ന മഴയിൽ മൂന്നിൽ ഒന്ന് അവിടെ പിടിച്ചു വെക്കല, മുഴുവൻ കൊടുക്കണ്ടാണ്. മുഴുവൻ, സാധാരണ പെയ്യുന്ന മഴ മുഴുവൻ പെയ്യണ്ട, മൂന്നിൽ ഒരു ഭാഗം പിടിച്ചു വെക്കാൻ അള്ളാഹു ആകാശത്തോട് പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തിരിക്കട്ടെ. നമ്മൾ പേടിക്കണം, മഴ കുറഞ്ഞു വരികയാണ്. ഓരോ വർഷങ്ങളിലും മഴ കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ഭയപ്പെടണം. പിന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, വയഅമറുൽ അർള, ഭൂമിയോട് പറയും, ഭൂമി മുളപ്പിക്കുന്ന മൂന്നിൽ ഒന്ന് കൃഷി, അതേപോലെ സസ്യങ്ങൾ. മഴ പെയ്താലാണല്ലോ സ്വാഭാവികമായി ഭൂമിയും സമൃദ്ധമാവുക. ഇനി കുറച്ച് മഴ കിട്ടിയാൽ തന്നെ ചിലപ്പോൾ ചില സസ്യങ്ങളൊക്കെ വളർന്നു വലുതാവും. ഭൂമിയോട് പ്രത്യേകം പടച്ച റബ്ബ് പറയും, കൽപ്പിക്കും, നീ സാധാരണ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനം, മുളപ്പിക്കുന്ന സസ്യങ്ങൾ, അതിൽ മൂന്നിൽ ഒരു ഭാഗം അവിടെ പിടിച്ചു വെച്ചതാണ്. രണ്ടാമത്തെ കൊല്ലം, മൂന്ന് കൊല്ലാണ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ, മൂന്ന് കൊല്ലാണ് കഠിനതയുടെ കൊല്ലം. എപ്പോ ദജ്ജാൽ വരുന്നതിന്റെ തൊട്ടുമുണ്ട്. ഒന്നാമത്തെ കൊല്ലം മൂന്നിൽ ഒരു ഭാഗം മഴയും മൂന്നിൽ ഒരു ഭാഗം ഭൂമിയിലെ സമ്പത്തും അത് പിടിച്ചു വെക്കാൻ പറയും. രണ്ടാമത്തെ കൊല്ലം മൂന്നിൽ രണ്ടും പിടിച്ചു വെക്കും. ആദ്യത്തെ കൊല്ലം മൂന്നിൽ ഒന്ന്, രണ്ടാമത്തെ കൊല്ലം മൂന്നിൽ രണ്ടും പിടിച്ചു വെക്കും. വൈ അമറുൽ അറുനാഫത്തുലസൈന മാത്തിയ, അപ്പൊ ഭൂമി അതിന്റെ മൂന്നിൽ രണ്ട് സസ്യങ്ങളെ മുളപ്പിക്കുന്നതും ഭൂമിയും നിർത്തിവെക്കും. മൂന്നാമത്തെ കൊല്ലം, ആ കൊല്ലം ഒരു തുള്ളി മഴ പെയ്യുകയില്ല, മഴ മുഴുവനായി ആകാശം പിടിച്ചു വെക്കും. അതുകൊണ്ട് തന്നെ ആ കൊല്ലം ഭൂമി കഠിനമായ ചൂടും കഠിനമായ ക്ഷാമവും വരൾച്ചയും കാരണം, കഠിനമായ ചൂട് കാരണം ഒറ്റ സസ്യവും ഭൂമിയിൽ മുളക്കുകയില്ല. നന്നെ കാത്തിരച്ചിക്കട്ടെ. അതിന് മുമ്പൊക്കെ ദുനിയാവ് ഒന്ന് രക്ഷപ്പെട്ടു പോയാൽ അൽഹംദുലില്ലാഹ്. ആ കഠിനമായ വലിയ മാരകമായ പരീക്ഷണം വരും. സത്യത്തില് പട്ടിണി ഒരു, ആ മൂന്ന് കൊല്ലങ്ങളിൽ വലിയ പട്ടിണി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ
ഓരോ കൊല്ലങ്ങൾ പല രൂപത്തിലാണ്. റസൂൽ എന്ന ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം ദുനിയാവിൽ അങ്ങോട്ട് വർദ്ധിച്ചിട്ട്, ഭക്ഷണം വർദ്ധിച്ചിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ വർദ്ധിച്ചിട്ട് തിന്നാൻ ആളില്ലാത്ത അങ്ങനെ ഇഷ്ടംപോലെ സമൃദ്ധിയുടെ കാലം ഖിയാമത്ത് നാളിന് മുമ്പ് വരാനുണ്ട്. ഒരൊറ്റ ഒരു റുമ്മാൻ പഴത്തിന്റെ ഒരു കുരു, ഒരു മണി, അത് തന്നെ ഒരു കുടുംബത്തിന്റെ വയറ് നടക്കാൻ ഉണ്ടാകുന്ന കാലം വരും. ഒരു പയറുമണി ഒരു കുടുംബത്തിന്റെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ അത്ര വലുപ്പമുള്ള പയറുമണികൾ ഉണ്ടാവും എന്ന് തന്നെ അതിന്റെ അർത്ഥം. അങ്ങനത്തെ സമൃദ്ധിയുടെ കാലം വരും, അതും വരാനുണ്ട്. മഴ വർദ്ധിക്കും എന്നുണ്ട്, ചില കൊല്ലങ്ങളിൽ ചൂട് കൂടും എന്നുണ്ട്, പല അടയാളങ്ങളുണ്ട്. ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി വരുന്ന വ്യത്യസ്തമായ നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിക്കുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ. ഈ കഴിഞ്ഞ കാലവർഷം തുടങ്ങുന്ന സമയത്ത് കാലാവസ്ഥാ നിരീക്ഷകന്മാര് ഒന്നടങ്കം പറഞ്ഞു, ഒന്നാം തീയതി എന്ന് പറഞ്ഞ ഒന്നുണ്ടെങ്കിൽ അന്ന് മഴ പെയ്യും. ഒന്നാം തീയതി മഴ പെയ്തോ, ഒന്നാം തീയതി, രണ്ടാം തീയതി, മൂന്നാം തീയതി മഴ പെയ്തോ, എന്നാ മഴ തുടങ്ങിയത്? പിന്നെ ഈ കാലാവസ്ഥ, ഈ പറഞ്ഞ ആളുകൾ തന്നെ പറഞ്ഞിരുന്നു ഈ വർഷം നല്ല മഴ കിട്ടാൻ, കഴിഞ്ഞ വർഷത്തൊക്കെ നല്ല മഴ കിട്ടാനാണ് സാധ്യത. ഇപ്പൊ എവിടെ മഴ, എവിടെ ഇവരുടെ യന്ത്രങ്ങൾക്കാണോ പുഴവ് പറ്റിയത്, എവിടെയാണ് വലിയ എല്ലാ കണ്ടുപിടുത്തങ്ങളും വലിയ അത്ഭുതങ്ങളും? ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ദൈവഗണം വരെ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഈ ശാസ്ത്രകാരന്മാർക്കും എവിടെയാണ് കണക്ക് കൂട്ടലുകൾ പഴച്ചു പോകുന്നത്? പിന്നെ ഇടക്കും എന്നെ അവര് പറയുന്നത് അവർ സമാധാനം, ഇന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്, രണ്ടാമത്തെ സംഭവിക്കുള്ളൂ. അത് തന്നെ നമുക്കും വിശ്വാസമാണ്, അത് ശരിയാണ്, അതന്നെയാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതാല പടച്ച റബ്ബിന്റെ തീരുമാന പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കാൻ നമുക്ക് ഉറപ്പാണ്. ഇനി പറയാം മുഅ്മിനീങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദജ്ജാൽ എന്നത് ഏറ്റവും വലിയ ഫിത്നയാണ്, അവന്റെ ശറിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ടിരിക്കണം. അവൻ വലിയ തന്ത്രത്തോടുകൂടെയാണ് അവന്റെ വരവ് സംഭവിക്കുക. എങ്ങനെ? മഹാനായ മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് പറയുന്നു, അവൻ വന്നാൽ ആദ്യം അവൻ വാദിക്കുക, അവൻ മുഅ്മിനാണ്, ഈമാനാണ്, ഇസ്ലാമാണ്, വലിയ ഈമാനും ഇസ്ലാമാണ് അവൻ വാദിക്കുക. ആദ്യം അവൻ, അതായത് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒരു കുഫ്രിയത്തെ വാദിച്ചുകൊണ്ടെന്നല്ല ആദ്യം വരിക, ആദ്യം ഈ പറഞ്ഞ ദജ്ജാൽ, ഈ അവസാനം വരുന്ന ദജ്ജാൽ തന്നെ ആദ്യം രംഗപ്രവേശനം ചെയ്യും ഈമാൻ വാദിച്ചുകൊണ്ടാണ്. പിന്നെയോ ഹത്തിമൽ കൂഫ, അവൻ കൂഫയിലേക്ക് തെല്ലും, പറയുന്നുണ്ട്, വിശദമായി പറയുന്നുണ്ട്, അവൻ കൂഫയിലേക്ക് തെല്ലും, അവൻ ദമസ്കസിലാണ് അവൻ പുറപ്പെടുക എന്ന് ഒരു റിപ്പോർട്ടിൽ കാണാം. അപ്രകാരം തന്നെ ഷാമിനോട് ചേർന്ന ഒരു പ്രദേശത്ത് നിന്നാണ് അവൻ പുറപ്പെടുക എന്ന് കാണാം എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ ആളുകൾ, പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, അന്താക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത്, ആ സ്ഥലത്ത് നിന്നാണ് ദജ്ജാൽ പുറപ്പെടാം. അത് അവിടെ നിൽക്കട്ടെ, ഇൻഷാല്ലാഹ് പറയുന്നുണ്ട്. ഏതായാലും പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇവൻ മുസ്ലിങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് അറബികൾ, കാരണം അറബ് സാമ്രാജ്യം, അറബ് നാടുകൾ സാമ്പത്തികത കൊണ്ടും എല്ലാ നിലക്കും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ സൗകര്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിലാണ്, അറബ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ദജ്ജാലിന്റെ ഫിത്നകൾ ഉണ്ടായിത്തീരാ. അതുകൊണ്ട് ദജ്ജാൽ പ്രത്യക്ഷപ്പെട്ട് അവൻ കൂഫയിലേക്ക് കടന്നു ചെല്ലും. കൂഫയിൽ കടന്നു ചെന്നിട്ട് അവൻ ദീനിനെ പുറത്തു കാണിക്കും. യഥാർത്ഥമായ ഇസ്ലാം തന്നെയാണ് ഞാൻ പറയുന്നത് എന്ന ദീനി പ്രവർത്തനങ്ങളും അവൻ നടത്തും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവന് തന്നെ പിന്നെ ഇങ്ങനെ മെല്ലെ പറയാൻ തുടങ്ങും, ഞാൻ നബിയാണ് എന്ന് പറയാൻ തുടങ്ങും. പിന്നെയോ അതും കഴിഞ്ഞിട്ട്, അപ്പൊ ഇതിനൊക്കെ ആദ്യം ദീൻ പറയുമ്പോൾ ആളുകൾ പിന്നാലെ കൂടും, നബിയാണ് എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ അവന്റെ പിന്നിൽ നിന്ന് കൊഴിഞ്ഞു പോകും, കുറെ ആളുകൾ അവന്റെ പിന്നിൽ ഉറച്ചു നിൽക്കും, പിന്നെയും ആളുകൾ കൂടും. പിന്നെ അവൻ ഞാനാണ് റബ്ബ് എന്ന് പറയും, ഞാനാണ് ഇലാഹ് എന്ന് പറയും. അതാണ് പിന്നെ അവസാനമുള്ളവ. കുറെ ആളുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ
പിന്നെ പല ന്യായങ്ങളും പറഞ്ഞു ഞാൻ തന്നെയാണ് ഇലാഹി എന്ന വാദം വരും. ആ ഇലാഹി എന്ന വാദം വരുമ്പോഴാണ് ഫയഖൂലു, അവൻ പറയും അനല്ലാ, ഞാനാണ് അല്ലാഹു, അന റബ്ബ്, ഞാനാണ് റബ്ബ് എന്നൊക്കെ അവൻ പറയുമ്പോൾ എന്ന്. അപ്പോഴാണ് അവന്റെ കണ്ണ്, അവൻ ഒറ്റക്കണ്ണനായി തീരാ, അവൻ ഒറ്റക്കണ്ണനായി തീരാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, അദ്ദജ്ജാലു അഅ്വർ, ദജ്ജാലു ഒറ്റക്കണ്ണനാണ്, ഒറ്റക്കണ്ണനാണ്. ഇടത്തെ കണ്ണ് അത് പൊട്ടിപ്പോയിട്ട് അവിടെ പ്രത്യേകമായി പേടിപ്പെടുത്തുന്ന ഒരു ഭീകരമായ രൂപം അവനുണ്ടാകും. ഒറ്റക്കണ്ണനാണ് ദജ്ജാല് എന്ന് രണ്ടഭിപ്രായമുണ്ട്. വലത്തെ കണ്ണാണ് പൊട്ടിയത് എന്നും അഭിപ്രായമുണ്ട്, ഇടത്തെ കണ്ണാണ് പൊട്ടിയത് എന്നും അഭിപ്രായമുണ്ട്. രണ്ടഭിപ്രായം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒറ്റക്കണ്ണനാണ്, ഏതായാലും അവൻ ഒറ്റക്കണ്ണനാണ്. അദ്ദജ്ജാലു അഅ്വറു, ദജ്ജാല് ഒറ്റക്കണ്ണനാണ്. അവൻ ഒറ്റക്കണ്ണനാവുക എപ്പോഴാണ്? അവൻ ഈ ഗുരുതരമായ വാദത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഞാനാണ് റബ്ബ്, ഞാനാണ് അല്ലാഹ് എന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് അവൻ ഒറ്റക്കണ്ണനായി മാറാം. അവന്റെ അവന്റെ ചെവിയും പൊട്ടിപ്പോകും. അപ്രകാരം തന്നെ അവന്റെ നെറ്റിത്തടത്തിൽ രണ്ട് കണ്ണുകൾക്കിടയിൽ എഴുതി വെക്കപ്പെടും കാഫർ എന്ന്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി എഴുതി വെക്കും, കാഫർ എന്ന് അവന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെക്കപ്പെടും. മഹാനായ റസൂലുള്ള പറഞ്ഞു, അദ്ദജ്ജാലു അഅ്വറു വല്ലാഹു അസ്സ വജല്ല ലൈസ ബിഅഅ്വർ. ദജ്ജാൽ ഞാൻ അള്ളയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ അള്ളയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ റബ്ബാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കണ്ട. കാരണം എന്താ? അള്ളാഹു ഒറ്റക്കണ്ണനല്ല, ഇത് അള്ള എന്താണ് തിരിച്ചറിയുന്ന അടയാളം എന്താണ്? അള്ള ഒറ്റക്കണ്ണനല്ല, ഒറ്റക്കണ്ണന് ഇവൻ അവനാണ്. അവൻ വേറെ എന്ത് അത്ഭുതം ചെയ്താലും, ദജ്ജാൽ എന്ത് അത്ഭുതം ചെയ്താലും അവൻ അള്ളയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ രണ്ടാമത്തെ തെളിവ് മുത്തുനബി പറഞ്ഞു, ലം തറൗ റബ്ബക്കും ഹത്താ തമൂതു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ മരിച്ചതിന് ശേഷമേ കാണുകയുള്ളൂ. ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ കാണാൻ കഴിയില്ല. അപ്പൊ ഇവൻ വന്നിട്ട് പറയാം നമ്മൾ മരിച്ചിട്ടില്ല, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവൻ നമ്മോട് വന്ന് പറഞ്ഞു ഞാൻ റബ്ബാണ്. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അള്ളാനെ നമ്മൾ ആരും കാണൂല, അതൊരു തെളിവ്. ഇവൻ ഒറ്റക്കണ്ണനാണ്, അള്ള ഒറ്റക്കണ്ണനല്ല, രണ്ട് തെളിവ് പറഞ്ഞു. അതുകൊണ്ട് അവൻ അള്ളയാണ് റബ്ബാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താവരുത്? വിശ്വസിക്കരുത് എന്ന്. ഇനി മഹാന്മാരായ ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഇന്നത്തെ വിഷയം വലിയ ചരിത്രം വലിയ രസം ഉണ്ടായിക്കൊള്ളുന്നില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. മഹാനായ മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പഹയനെ വിശേഷിപ്പിച്ചത് മസീഹു ദജ്ജാൽ എന്നാണ്. ഈസാ നബിയെ മസീഹ ഈസ എന്ന് അതും നമുക്ക് കാണാം. അതേപോലെ മഹദി ഇമാമിനെ കുറിച്ചും ചില പരാമർശങ്ങളിൽ മസീഹ് എന്ന് കാണുന്നുണ്ട്. മസീഹ് എന്ന വാക്ക്, അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈസാ നബി മസീഹായതിന് വേറെ വ്യാഖ്യാനവും ദജ്ജാൽ മസീഹായതിന് വേറെ വ്യാഖ്യാനമാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മസീഹ് ദജ്ജാൽ, മസീഹ ഈസ. ദജ്ജാൽ മസീഹായതിനെ കാരണം പറയുന്നത് സുന്നിയ മസീഹൻ ദജ്ജാലിന് മസീഹ് എന്ന പേര് വെക്കപ്പെടാൻ കാരണം അവൻ ഒറ്റക്കണ്ണനായത് കൊണ്ടാണ്. അന്നൽ മസീഹ, അവിടെ പറഞ്ഞ ദജ്ജാലിന് മസീഹ എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം ഒരു മംസൂഹത്വ ആയിരുന്നു, അവന്റെ കണ്ണ് ഒരു കണ്ണ് ഒടക്കപ്പെട്ടതാണ്. ഒരു കണ്ണ് ഒടക്കപ്പെട്ടതായത് അത് മംസൂഹത്വ പോൽ മംസൂഹത്വ ആയിരുന്നു, ഒരു കണ്ണ് ഒടക്കപ്പെട്ടവനായത് കൊണ്ടാണ് അവനെ മസീഹ് എന്ന് പറയാൻ കാരണം. എന്നാ ഈസാ നബിനെ മസീഹ് എന്ന് പറയാൻ കാരണം ഈസാ അലൈഹി സ്സലാം ഫസ്മിയ മസീഹ, ഈസാ നബിയെ മസീഹ് എന്ന പേര് പറയാൻ കാരണം ലിഅന്നഹു കാന യംസഹു ദല്ലാഹതി ഫയബ്റഉ. ഒരത്യാപത്ത് ബാധിച്ചവനെ ഈസാ നബി ഒന്ന് തടവി കൊടുത്താൽ അവന്റെ രോഗം മാറും. വെള്ളപ്പാണ്ട് ബാധിച്ചവനെ ഈസാ നബി കൈകൊണ്ടിങ്ങനെ തടവി കൊടുത്താൽ വെള്ളപ്പാണ്ട് മാറും. കുഷ്ഠം ബാധിച്ചവനെ ഒന്ന് തടവിയാൽ അവന്റെ രോഗം മാറും. അത്യാപത്തുകൾ, രോഗങ്ങൾ, ഇടങ്ങേറുകൾ ബാധിച്ചവരെ ഈസാ നബി ഒന്നിങ്ങനെ തടവിയാൽ, ഒന്നിങ്ങനെ മസഹ് ചെയ്താൽ അന്നോക്കാണ് യംസവും അപ്പോൾ ഫയബ്രവും, രോഗം മാറും. അതുകൊണ്ടാണ് ഇങ്ങനെ തടവി രോഗങ്ങളും ആപത്തുകളൊക്കെ സുഖപ്പെടുത്തുന്ന ആള് എന്ന അർത്ഥത്തിലാണ് ഈസാ നബിക്ക് എന്ത് പറഞ്ഞത്? മസീഹ് എന്ന് പറഞ്ഞത്. രണ്ടും മസീഹ് മസീഹ് എന്ന് പറയുമ്പോൾ ഒന്നാണ് എന്ന് മനസ്സിലാക്കണ്ട എന്ന് മഹാന്മാരായ ഇമാമുകൾ പറയുന്നുണ്ട്, നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പറയുന്നു ബഹുമാനപ്പെട്ട കഅബ് അൽഅഹ്ബാർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, യതവജ്ജഹു ഫയൻസലു ഇൻ ദ ബാബി ദിമിഷ്ഖ് ശർഖി. ഡമസ്കസിലെ ശർഖിയായ ഒരു കവാടത്തിലൂടെയാണ് ദജ്ജാൽ പ്രവേശിക്കുക.
ഡമസ്കസിലെ ഷർക്കിയായ ഒരു കവാടത്തിലൂടെയാണ് ദജ്ജാൽ പ്രവേശിക്കുക. എന്നിട്ട് പിന്നെ സുമ്മനായുധന അയിനെ തവജ, പിന്നെ എങ്ങോട്ടാണ് അവന് പോകാൻ മനസ്സിലാവൂല, ആർക്കും മനസ്സിലാവൂല. പിന്നെ അവൻ പ്രത്യക്ഷപ്പെടും, പിന്നെ അവൻ മസ്ജിദിൽ പ്രത്യക്ഷപ്പെടും. ഇതൊക്കെ ഏതാണ് കൃത്യമായ സ്ഥലങ്ങൾ എന്ന് നമുക്ക് കൃത്യമായി ഇപ്പൊ പറയാൻ കഴിയില്ല. അതിനൊക്കെ പല വ്യാഖ്യാനങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. പല ആധുനിക പണ്ഡിതന്മാരും അവർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അങ്ങനെ പിന്നെ അവൻ അധികാരം നേടും. അവൻ ചില പ്രദേശങ്ങളിൽ, ഈ അവന്റെ പുറപ്പാടിൽ അവൻ ചില പ്രദേശങ്ങളിൽ അവൻ അധികാരം നേടും. ഉമ്മയുള്ളവർ സിഹറാ, പിന്നെ അവൻ ചില ജാലവിദ്യകൾ കാണിക്കും, ചില അത്ഭുതങ്ങൾ അവൻ കാണിക്കും, ചില മഹാത്ഭുതങ്ങൾ അവൻ കാണിക്കും. ഉമ്മ എന്താ നുബുവ, പിന്നെ നുബുവത്ത് നബിയാണെന്ന് വാദിക്കും. നബിയാണ് എന്ന് വാദിക്കുന്നതോടുകൂടെ തന്നെ കുറെ മുസ്ലിങ്ങളൊക്കെ ഫയൻസരിപ്പാണ്, മുസ്ലിങ്ങളൊക്കെ അവന്റെ പിന്നിൽ നിന്ന് ഒഴിവാകും. ആദ്യം ഇവൻ അധികാരം നേടുമ്പോ ആദ്യം യഥാർത്ഥ മുസ്ലിമാണ് എന്നൊക്കെ വാദിക്കുമ്പോൾ മുസ്ലിങ്ങളൊപ്പം കൂടും, പിന്നെ നബിയാണെന്ന വാദത്തോടെ കുറെ മുസ്ലിങ്ങൾ അവനിൽ നിന്ന് പിന്തിരിഞ്ഞു പോകും. അവൻ ചില വിശാലമായ നദികൾ, പുഴകൾ, ആ പുഴകളുടെ അടുത്തേക്ക് അവൻ വരും. എന്നിട്ട് ഉമറുഹോ അവൻ കൽപ്പിക്കും, ഐ എസേൽ പുഴയോട് കൽപ്പിക്കും, വലിയ വലിയ പുഴകളോട്, വലിയ നദികളോട് കൽപ്പിക്കും, ഉള്ളം കൽപ്പിക്കും. ഫയസേലോ അപ്പൊ പുഴകൊണ്ട് ഒഴുകും. ഉമ്മയോ ഉമറോ പിന്നെ അവൻ കൽപ്പിക്കും, ഐ എറജ മടങ്ങാൻ കൽപ്പിക്കും, ഒഴുകിയത് മടങ്ങിപ്പോകാൻ കൽപ്പിക്കും. അപ്പോ ഫയറജ് പുഴ കാണാ, വലിയ വലിയ നദികളൊക്കെ കാണാ, തിരിച്ച് അങ്ങോട്ടെന്ന് പോകും. സുമ്മയമുറായി എയ്ബസ, പിന്നെ പുഴകളോട്, വലിയ വലിയ നദികളോട് പച്ച ഉണങ്ങി വരണ്ട് വറ്റി വരണം അവൻ കൽപ്പിക്കും. ഫയബസു അപകട പുഴയും ഒക്കെ വറ്റി വരും. ജനങ്ങൾ അത്ഭുതപ്പെടുന്നത് കാണുമ്പോ ഈ മഹാത്ഭുതങ്ങൾ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സഹായിക്കാൻ പടത്തറബന്നെ ഈ ഹിക്മത്തൊക്കെ ചെയ്യുന്നത്, അള്ളാഹു തന്നെയാണ് ഈ ഹിക്മത്തൊക്കെ ചെയ്യുന്നത്. കുറെ ശൈത്താന്മാര് അവന്റെ സഹായികളായിട്ടുണ്ടാകും. അങ്ങനെ എന്ത് ചെയ്യും? ഫയഖൂലും ആ ശൈത്താന്മാരോട്, സഹായികളായ ശൈത്താന്മാരോട്, ആ ശൈത്താന്മാര് മനുഷ്യരൂപത്തിലുള്ളവരാവാം അല്ലാതെയാവാം, അവരോട് ഇവൻ കൽപ്പിക്കും, ഇദ്ഹബൂ ഇലന്നാസി ഫഖൂലൂ, നിങ്ങൾ ജനങ്ങളിലേക്ക് പോയിക്കൊണ്ട് അവരോട് പഠിപ്പിച്ചു കൊടുക്കണം, അന റബ്ബൂ, ഞാനാണ് അവരുടെ റബ്ബ് എന്ന്. അപ്പൊ ദജ്ജാലാണ് റബ്ബ് എന്ന് പ്രഖ്യാപിക്കാനും പ്രചരിപ്പിക്കാനും കുറെ ശൈത്താന്മാര് അവനെ സഹായിക്കാൻ അവന്റെ ആഹ്വാനുകളായിട്ട് ഉണ്ടായിത്തീരും. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. ഈ മഹാത്ഭുതങ്ങളൊക്കെ കാണുമ്പോ ദജ്ജാലിനെ പിൻപറ്റുന്നത് മൂന്ന് വിഭാഗമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുസ്ലിങ്ങളൊക്കെ പിന്തിരിഞ്ഞു പോകും, ഈമാനുള്ളവരൊക്കെ പിന്തിരിഞ്ഞു പോകും. എന്നാൽ ദജ്ജാലിനെ പിൻപറ്റുന്ന മൂന്ന് വിഭാഗങ്ങൾ, ഒന്ന് ഏറ്റവും പ്രധാനമായി ദജ്ജാലിനെ പിന്തുന്നത് യത്തദേഹു അൽ യഹൂദ് അക്സറുമൈ യത്തദേഹു, ദജ്ജാലിനെ ഏറ്റവും കൂടുതൽ പിൻപറ്റുന്ന വിഭാഗം അൽ യഹൂദ് ആരാണ്? യഹൂദികളാണ്. പിന്നെയോ വൽ നിസാഉ, പിന്നെ കുറെ സ്ത്രീകളാണ്. വൽ അഅ്റാബു, പിന്നെ കുറെ അഅ്റാബികളുമാണ്. അഅ്റാബികൾ എന്ന് പറഞ്ഞ കുറെ വിവരമില്ലാത്ത ആളുകൾ എന്ന് അതിന് ഒരു വ്യാഖ്യാനം പറയാം. വലിയ കുറെ പാവങ്ങളാണ് അറബ് നാട്ടിൽ തന്നെ ഉള്ള കുറെ അഅ്റാബികൾ. വലിയ വിവരമൊന്നുമില്ല, ഈമാൻ കുറവാണ്, വിവരം കുറവാണ്. അങ്ങനെ അഅ്റാബികളായ ദുർബലന്മാരായ ആളുകൾ, സ്ത്രീകൾ, അതേപോലെ യഹൂദികൾ, ഈ മൂന്ന് വിഭാഗമാണ് ദജ്ജാലിനെ പിൻപറ്റുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു. ദജ്ജാലിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ മറ്റൊരു വാക്ക് സയ്യിദുൽ യഹൂദി എന്നാണ്. യഹൂദികളുടെ നേതാവും, യഹൂദികളുടെ നേതാവാണ് എന്ന ഇവർ തുറന്ന് പറയണത് 1400 കൊല്ലം മുമ്പ് എന്ന് 1400 കൊല്ലം മുമ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നത്. അന്നുണ്ടായിരുന്ന പല മതങ്ങളും ഇന്നില്ല. ചിന്തിക്കണം, അന്നുണ്ടായിരുന്ന പല മതങ്ങളും ഇന്നില്ല. മഹാനായ മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക ദൈവത്തുമായി വന്ന സമയത്ത് മക്കയിലും പരിസരങ്ങളിലും അതേപോലെ ചുറ്റുപാടത്തുണ്ടായിരുന്ന പല വിശ്വാസങ്ങളും മതങ്ങളും ഇന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയ ആ ഉടനെയും ഉണ്ടായിരുന്ന പല മതങ്ങൾ പിന്നീടില്ലാതായി. 1400 കൊല്ലം കഴിഞ്ഞിട്ടും ലോകത്ത് ആരുണ്ടായിട്ടില്ല? ആര് ഇല്ലാതായിട്ടില്ല? യഹൂദികൾ ഇല്ലാതായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, യഹൂദികൾ ചരിത്രത്തിൽ പല മജൂസികളിലെ പല വിഭാഗങ്ങളും പറ്റില്ലാതായി, പല പല മതങ്ങളും ഇല്ലാതായി. ഈ ഇല്ലാതായ മതങ്ങളുടെ കൂട്ടത്തിൽ യഹൂദികൾ പെട്ടുപോയിരുന്നു എങ്കിൽ
ദജ്ജാല് വരും എന്ന റസൂലുള്ളാഹിന്റെ ഹദീസ് തന്നെ എന്താവും? പൊളിഞ്ഞു പോകും. നമുക്ക് മനസ്സിലാകില്ലേ? യഹൂദികൾ ലോകത്ത് പറ്റണ്ട് ഇല്ലാതായി. പല മതങ്ങളും പൊളിഞ്ഞു പോയതുപോലെ യഹൂദികൾ ഇല്ലാതായിരുന്നുവെങ്കിൽ നമുക്ക് ദജ്ജാലിനെ കുറിച്ച് മിണ്ടാൻ കഴിയില്ല. കാരണം എന്താ? റസൂലുള്ള പറഞ്ഞു, ദജ്ജാലിനെ ഏറ്റവും കൂടുതൽ പിൻപറ്റിയ യഹൂദികളാണ്. സയ്യിദുൽ യഹൂദാണ് ആര്? ദജ്ജാൽ. അത് റസൂലുള്ളാഹിന്റെ മോചിതത്ത് ഇത് കൃത്യമായി പുലരും എന്നതിന്റെ വളരെ ബലപ്പെട്ട തെളിവല്ല ഇത്? യഹൂദികൾ അടിച്ചു കയറാണ്. യഹൂദികൾ അവർ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് കിട്ടണം എന്നതിന് നമ്മൾ വേർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേതിനേക്കാൾ ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി, പലസ്തീന്റെ മോചനത്തിന് വേണ്ടിയൊക്കെ ദുആ ഹറമിലും ഹറമൈനിയിലും അറബ് നാടുകളിലൊക്കെ നടക്കാറുണ്ട് അല്ലേ? നമ്മളും വേർക്കാറില്ലേ? പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അതിന് കുറച്ച് പ്രയാസങ്ങളുണ്ട്. അത് റസൂലുള്ള പറഞ്ഞതുപോലെ തന്നെ നടക്കുള്ളൂ. ഇസ്രായേലിനോട് ചേർന്ന് ഇസ്രായേലിന് എല്ലാ സൗകര്യവും ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്ഥലത്ത് അവിടെ നിന്നാണ് ലാനത്താക്കപ്പെട്ട ദജ്ജാൽ പുറപ്പെടുക. ദജ്ജാലിനുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ജൂതന്മാരുടെ രാജ്യമായ ഇസ്രായേൽ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്തുണ്ടായിരുന്നില്ല. ജൂതന്മാർക്ക് ഒരു രാജ്യം ലോകത്തുണ്ടായിരുന്നില്ല. ഇല്ല, ക്രിസ്ത്യാനികൾക്കുണ്ട്, ഹിന്ദുക്കൾക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്. പക്ഷേ യഹൂദികൾക്കായിട്ടുള്ള ഒരു രാജ്യം ലോകത്തുണ്ടായിരുന്നില്ല. എന്നുണ്ടായത് 1940കൾക്ക് ശേഷം ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാരസന്തതിയായ ഒരു രാജ്യം അറബികൾക്കിടയിൽ രൂപപ്പെടുന്നത്. എന്തിനു വേണ്ടി? ദജ്ജാലിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. മുഅ്മിനീങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെയാണ് നമ്മെ പഠിപ്പിച്ചത്. പിന്നെയും പറയുന്നു, മറ്റൊരു ഹദീസിൽ കാണാം, നേരത്തെ പറഞ്ഞത് തന്നെ പിന്നെ പറഞ്ഞു, രണ്ട് വലിയ പർവ്വതങ്ങൾ ദജ്ജാലിന്റെ കൂടെ ഉണ്ടാവും. ഒന്ന്, ഒരു പർവ്വതം, അഹദുഹുമാ ഫീഹി അസ്ജാറുല്ലോ അസ്മാറുല്ലോ മാവൻ, ഒരു പർവ്വതം എന്ന് പറഞ്ഞാൽ അതിൽ മനോഹരമായ പഴവർഗ്ഗങ്ങളുള്ള മരങ്ങൾ, സസ്യങ്ങൾ, നല്ല പുഴകൾ, അരുവികൾ, ആറുകൾ, അതൊക്കെയുള്ള ഒരു പർവ്വതം. മറ്റൊന്നോ വല്ലാഹുറോ ഫീഹി ദുഹാൻ, മറ്റൊരു മല, മറ്റൊരു പർവ്വതം, അതിൽ അത് ഒന്നാകെ ഒരു കറുത്തു മൂടിയ ഒരു പുകയാണ്. കണ്ടാൽ തന്നെ പേടിയാകുന്ന കറുത്തു മൂടിയ ഒരു പുകയാണ്. ആളുകൾക്ക് നോക്കിയാൽ കാണാം. അവൻ പറയൂ, ഫയഖൂലു ഹാദിഹിൽ ജന്ന, ഇത് സ്വർഗ്ഗാണ്, ഹാദിഹിൽ നാർ, ഇത് നരകമാണ്. ഒന്നിനെ തോണ്ടി പറയും, ഇത് സ്വർഗം, ഞാൻ അമ്മയാണ്, ഇതാണ് സ്വർഗം, ഇതാണ് നരകം. കുറെ ആളുകൾ അത് വിശ്വസിക്കും. മഹാനായ ബുദ്ധനബി പറഞ്ഞു, അവന്റെ നരകമാണ് സ്വർഗം, ജന്നത്ത ഹൂനാണ്, അവന്റെ സ്വർഗം നരകവുമാണ്. അവനെ വിശ്വസിച്ച് അവന്റെ കൂടെ അവന്റെ ഈ സ്വർഗത്തിലേക്ക് ആരെങ്കിലും കയറിയാൽ അത് നരകത്തിലേക്ക് പോകാൻ കാരണമാകും. എന്നാൽ ആ സമയത്ത് അവന്റെ നരകത്തിലേക്ക് അവൻ ആളുകളിടും. അവനെ വിശ്വസിക്കാത്തവരെ അവന്റെ നരകത്തിലേക്ക് അവനിടും. ആ നരകത്തിൽ ആരെങ്കിലും കയറിയാൽ അവൻ നാളെ പറഞ്ഞ സ്വർഗത്തിലാണ്, അവൻ മുഅ്മിനാണ്. ഇന്ന ദജ്ജാല മാഹു നഹറാനി, ദജ്ജാലിന്റെ കൂടെ രണ്ട് പുഴകളുണ്ടാകും. എതിരിയാനി അഹദുഹുമാ റഇയലായനി മാ ഉൻ അബിയം, അതിൽ ഒന്നിൽ ഒഴുകുക മനോഹരമായ വെള്ളം, എല്ലാവർക്കും താല്പര്യമുണ്ടാക്കുന്ന വെള്ളമാണ്. അവൻ ഒഴുക്കുന്ന അവന്റെ കൂടെയുള്ള ഒരു പുഴയിൽ ഒഴുകുക. മറ്റേതിന് അവൻ ആഹറോ നാറുൻ, മറ്റേതിൽ അടുക്കാൻ കഴിയാത്ത രൂപത്തിൽ തീ ഒഴുകുന്നത് പോലെയാണ് മറ്റേ പുഴയിൽ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ തീ ഒഴുകുന്നതിലേക്ക് പോകാൻ ആളുകൾക്ക് പേടിയുണ്ടാവും. ഇവന്റെ വെള്ളം മനോഹരമായി ആഗ്രഹിക്കുന്ന വെള്ളം, അതിലേക്ക് ആളുകൾ പാഞ്ഞു ചെല്ലും. നീ പറഞ്ഞതുപോലെ തന്നെ അതിലേക്ക് ആരെങ്കിലും പാഞ്ഞു ചെന്നാൽ നിങ്ങൾ ചെല്ലേണ്ടത് അമ്മാറക്കഥാലിക്കാഹദുമിക്കും, നിങ്ങളിൽ ആരെങ്കിലും ദജ്ജാലെ ചെയ്തു കൂട്ടുന്ന ഈ കാഴ്ചകൾ നിങ്ങൾ കാണേണ്ടി വന്നാൽ തീ കാണുന്ന പുഴയിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലണം.
ഈ കാണുന്ന പുഴയിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലണം. എന്നാൽ വലിയൊന്ന് എന്നിട്ട് അതിലേക്ക് നിങ്ങൾ മുങ്ങണം, അതിൽ ചാടി, ആ പുഴയിൽ ചാടി നിങ്ങൾ അതിൽ മുങ്ങണം. മുങ്ങിയാലാണ് നിങ്ങൾക്ക് മനസ്സിലായത് എസ്റബ്, എന്നിട്ട് അതിൽ നിന്ന് വെള്ളം കുടിക്കണം. പെന്നഭൂമ ഉൻപാരത്, അപ്പൊ അങ്ങ് മനസ്സിലാവുന്നത് തണുത്ത വെള്ളം. അത് കാണുമ്പോഴുള്ള ഒരു കങ്കട്ട് പോലെ ഇബ്ലീസിന്റെ ദജ്ജാലിന്റെ കുടന്തരം കൊണ്ട് തോന്നിപ്പിച്ചു തരുന്നതാണ്. നമുക്ക് അന്ന് നല്ലത് എന്ന് തോന്നുന്നത് അതിലേക്ക് ചാടരുത്, ബേദാറുണ്ടാക്കുന്നത് അതിലേക്കാണ് മുഅ്മിനീങ്ങൾ ചെല്ലേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വന്തമാവ് അറിവ് സലമാങ്ങൾ പഠിപ്പിക്കുന്നു മുഅ്മിനീങ്ങളെ. ഇനി പറയാ മറ്റൊരു ഹദീസ്. മഹാനായ റസൂലുള്ളാഹി സ്വന്തമാവ് അറിവ് സലമാങ്ങൾ പറഞ്ഞു, യഹൂദികൾക്കിടയിൽ നിന്നാണ് ദജ്ജാൽ പുറപ്പെടുക. അതിനെ അല്ല, അങ്ങനെ മഹാന്മാരായ ആളുകൾ അതിന്റെ പല അടയാളങ്ങളും ഹദീസുകളിലുള്ള അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അറിയപ്പെടുന്ന അന്താക്കിയ എന്ന് പറയുന്ന നാട്, അതായത് പിന്നെ ഏറെക്കുറെ ആ സ്ഥലത്തിന്റെ സ്ഥാനം ഷാമിന്റെയും അപ്രകാരം തന്നെ അതായത് സിറിയയുടെയും തുർക്കിയുടെയും ഇടയിൽ, സിറിയയുടെയും തുർക്കിയുടെയും ഇടയിൽ ആ ഭാഗത്തുള്ള ഒരു സ്ഥലം, അവിടെയാണ് ഈ തെളിവുകൾക്കിടയിൽ ദജ്ജാൽ ഇറങ്ങുന്ന പുറപ്പെടുന്ന കേന്ദ്രമായിട്ട് പല മഹാന്മാരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം, യഹൂദികളാണ് ദജ്ജാലിനെ സൽക്കരിക്കുക, ദജ്ജാലിനെ സ്വീകരിക്കുക, ദജ്ജാലിന്റെ അനുയായികളായി മാറുക. അങ്ങനെ ദജ്ജാലിന്റെ ദൈവം അറിയാം, ദജ്ജാലെ സമക്കൻ, അവന് സൂര്യപ്രകാശത്തിൽ സൂര്യനിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ട് ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യും. മത്സ്യങ്ങളൊക്കെ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് വലിയ വലിയ മത്സ്യങ്ങളെ പുറത്തെടുത്ത് അത് നേരെ കൊണ്ടുപോയി സൂര്യനിലേക്ക് കൊണ്ടുപോയി സൂര്യന്റെ ചൂട് കൊണ്ട് അതിനെ പാചകം ചെയ്യും, അതിനെ വേവിച്ചെടുക്കും. അതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് അത്ഭുതമാണ്. വ്യത്നാവിൽ തകർമ്മൻ ഹൗലിനി, ആകാശത്തോടെ പറന്നു പോകുന്ന പക്ഷികളൊക്കെ അവൻ എത്ര ദൂരത്താണെങ്കിലും അത് ഇവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചെടുക്കും. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ അവൻ ചെയ്തു കൂട്ടുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് പിന്നെയും വിശദീകരിക്കുന്നു, അവൻ നല്ല തടിയനാണ്, ജസീമുൽ അഹ്മർ, ചുമന്ന കളറിലുള്ള തടിച്ച ശരീരമുള്ളവനാണ്. പിന്നെയോ അപ്രകാരം തന്നെ വഫീ റിവായത്തിൽ മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, അബിയുൽ അംഹത്ത്, ഒരു മങ്ങിയ വെളുപ്പ്. ചുമന്നത് പറഞ്ഞാലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ കുറിച്ച് പറയാറുണ്ടല്ലോ, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം എന്നൊക്കെ. അപ്പൊ വെളുപ്പാണോ വെളുപ്പാണ്, ചുവപ്പാണോ ചുവപ്പാണ്, അങ്ങനെയൊക്കെയാണ് എന്ന് രണ്ടും പറയാം. എന്നതുപോലെ ഈ രണ്ട് വ്യാഖ്യാനവും മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്, ജസീമുൻ അഹമ്മർ, നല്ല തടിയുണ്ട്, അതേപോലെ ചുമപ്പ് കളറുണ്ട്, അതേപോലെ തന്നെ മങ്ങിയ വെളുപ്പുമുണ്ട്. റസൂലുള്ളാഹിന്റെ പോലെ എന്ന് പറഞ്ഞതല്ല, ഇത് ചുവപ്പും വെളുപ്പും എന്ന് പറഞ്ഞതിനെ രണ്ടും കൂടെ ചേർത്തുകൊണ്ട് വ്യാഖ്യാനത്തിൽ പറഞ്ഞതാണ്. മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, കണ്ണ് പൊട്ടൻ, മറ്റൊരു റിപ്പോർട്ടിൽ വലത്തേ കണ്ണാണ് പൊട്ടിയത്, അതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന, പുറത്തേക്ക് തുറച്ചു നിൽക്കുന്ന വലിയൊരു മുന്തിരി പോലെ, പുറത്തേക്ക് തുറച്ചു നിൽക്കുന്ന ഒരു വലിയ മുന്തിരി പോലെയാണ് അതിന്റെ രൂപം കാണുമ്പോൾ. മറ്റൊരു റിപ്പോർട്ട് ഇടത്തേ കണ്ണാണ് പൊട്ടുന്നത് എന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവന് വലിയ ഉയരമൊന്നുമില്ല. ഈ അത്ഭുതങ്ങളൊക്കെ അവൻ ചെയ്യും, ഏത് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്കും അവന് കയ്യേറ്റ മത്സ്യങ്ങളെ പുറക്കും, അത് സൂര്യനിലേക്ക് കൊണ്ടുപോയി അത് വേവിച്ച് തിരിച്ചു കൊണ്ടുവരും. ഇങ്ങനെയാണെങ്കിലും അവൻ വലിയ ഉയരമൊന്നുമില്ല. അന്നവും കസീറും അസഹജ്, കാലുകൾ അകത്തിയ, രണ്ട് കാലുകൾ അകന്നു നിൽക്കുന്ന വലിയ തടിയനാണ്. കാലുകൾ അകലത്തിലായിരിക്കും, എന്നാൽ ഉയരം കൂടുതൽ ഇല്ലതാനും വലിയ തടിയനാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അലിയുൽ ലഹിയത്തി വൽ ജിസാം, വലിയ തടിയും വലിയ താടിയുമാണ്, വലിയ തടിയും വലിയ താടിയുമാണ്. ഇതൊക്കെ കൂടെ വെച്ചിട്ട് ഈ പിന്നെ ചില നെറ്റിലൊക്കെ ചില ദജ്ജാലിന്റെ ചിത്രങ്ങൾ കണ്ടത് അത് ശരിയല്ല, അത് കണ്ട് ദജ്ജാലിനെ വിശ്വസിക്കുമാണ്ട. ഈ അടയാളങ്ങളൊക്കെ കൂട്ടിയിട്ട് ചില ഫോട്ടോ വരച്ചിട്ട് ചില ആളുകൾ ദജ്ജാലാണ് എന്ന് നെറ്റിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്, അത് ദജ്ജാലാണ് എന്ന് മനസ്സിലാക്കരുത്. മക്തൂബൻ ബൈന ഐനൈ, അവന്റെ കണ്ണുകൾക്കിടയിൽ. രണ്ടഭിപ്രായം ഞാൻ നേരത്തെ പറയുന്നത്, കാഫിർ എന്ന് എഴുതിയിട്ടുണ്ട്,
ഒറ്റ വാക്കുകൾ കാഫ് അങ്ങനെയാണ് എഴുതിയത് എന്ന അഭിപ്രായമുണ്ട്. നാലക്ഷരങ്ങള് കാഫ് അലിഫ് ഇങ്ങനെ നാലക്ഷരങ്ങൾ കാഫ് എന്നാണ് കഫറ എന്നാണ് രണ്ടും അഭിപ്രായമുണ്ട്. ഹുറൂഫുൽ മുഖത്ത ഏതായാലും ചേർത്ത ഹറുഫുകളല്ല വേർത്ത ഹറുഫുകളാണ്. മുസ്ലിമിൻ കാത്തിബിൻ കാത്തിബ് വായിക്കാൻ അറിയവനോ അറിയുന്നവനോ അറിയാത്തവനോയ എല്ലാ മുസ്ലിങ്ങൾക്കും അത് വായിക്കാൻ കഴിയും. എന്നാൽ വലാ എത്രവൽ കാഫർ കാഫിറിനോട് വായിക്കാൻ കഴിയില്ല. മുസ്ലാണോ മുസ്ലിം മുഅ്മിനാണോ മുഅ്മിനോട് വായിക്കാൻ കഴിയും. എനിക്ക് വായിക്കാൻ അറിയില്ല, കാഫും അറിയില്ല, ഫാവും അറിയില്ല, റാവും അറിയില്ല, ഒരക്ഷരം അറിയാത്ത ഒരു മുഅ്മിനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതാല അത് വായിക്കാനുള്ള കഴിവ് കൊടുക്കും. മുഅ്മിനീങ്ങൾക്കൊക്കെ അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇത് കാഫർ എന്ന് എഴുതപ്പെട്ട മുത്തനബി പറഞ്ഞ അടയാളങ്ങൾ ദജ്ജാലാണ്. എന്നാൽ കാഫിരീങ്ങൾക്ക് അതൊന്നും കാണൂല, അവർക്കത് വായിക്കാൻ കഴിയില്ല, അവർ അവനെ ഇഷ്ടപ്പെടും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ആ കൂട്ടത്തിൽ നിന്ന് ആദ്യം അവനെ തന്നെ അവനെ പിൻപറ്റുന്നത് എഴുപതിനായിരം യഹൂദികൾ അവനെ പിൻപറ്റും. അലൈഹിമുത്തീജാൻ അവരൊക്കെ ആയുധധാരികളാണ്, അവരൊക്കെ തലയിൽ വലിയ കിരീടം വെച്ചവരുമാണ്. വലിയ തലയിൽ കിരീടം വെച്ചവരും കൈകളിൽ ആയുധങ്ങൾ ധരിച്ചവരുമായ എഴുപതിനായിരം ജൂതന്മാരാണ് ഇവന്റെ കൂടെ ഉണ്ടാവുക എന്ന് കാഫറ എന്ന ആ എഴുത്തിനെ കുറിച്ച് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട് ഇന്നാ കിതാബത്തിന് ഹഖീഖ. അത് ശരിക്കുള്ള എഴുത്ത് തന്നെയാണ്, അത് വേറെ വ്യാഖ്യാനിക്കൊന്നും വേണ്ട, അത് വേറെന്തെങ്കിലും ആയിരിക്കുമെന്ന വ്യാഖ്യാനത്തിനൊന്നും ആവശ്യമില്ലാത്ത വിധം ജാലഹല്ലാഹു ആയത്തിനുള്ള അലാമത്തിന് മിനൽ അലാമത്തിൽ ഖാസിഅ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക് വളരെ കൃത്യമായ തെളിവാണത്. അത് ശരിക്കുള്ള എഴുത്ത് തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയാലോ വ്യാഖ്യാനിച്ച് പറയേണ്ടി വരും. ദജ്ജാലിന്റെ കാര്യത്തിനും വ്യാഖ്യാനങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ദജ്ജാലിന്റെ കാര്യത്തിന് വ്യാഖ്യാനങ്ങളുണ്ട്, നമുക്ക് നേർക്ക് നേരെ ഉള്ളതല്ലാത്ത വ്യാഖ്യാനങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ ഇനി പറയട്ടെ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്നദ്ദജ്ജാല യഫറു മിൻ സൂറത്തിൽ കഹ്ഫ്, സൂറത്തിൽ കഹ്ഫ് ഓതിയാൽ ദജ്ജാൽ അവിടുന്ന് ഓടും. സൂറത്തുൽ കഹ്ഫ് ദജ്ജാലിന് വലിയ പേടിയാണ്. ദജ്ജാലിനെ കണ്ടാൽ ഒരു മുഅ്മിൻ ചെയ്യേണ്ടത് ഉടനെ സൂറത്തുൽ കഹ്ഫ് ഓതുക. തുടങ്ങിയത് സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകളെങ്കിലും സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകളെങ്കിലും സൂറത്തുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ ദജ്ജാൽ ഓടും. ദജ്ജാൽ വലിയ ശക്തനാണ്, വലിയ സ്വാധീനമുള്ളവനാണ്, വലിയ അധികാരമുണ്ട്. അവന്റെ കൂടെ 70,000 ആയുധധാരികളായ ജൂതന്മാർ തന്നെ അവന്റെ കൂടെ ഉണ്ടാവും. അത്ര വലിയ ഫോഴ്സ്, അത്ര വലിയ ശക്തി അവനുണ്ട്. അപ്പോൾ നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് ഓതിൽ അവൻ നിങ്ങൾ ഉപദ്രവിക്കാതെ അവിടുന്ന് ഓടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വൈന സഹാബത്ത് കാലു സഹാബത്ത് ചോദിച്ചു നബിയെ യാ റസൂലല്ലാ സമാ ബുദ്ധമോഫിൽ അറബി എത്ര കാലാണ് അവൻ ദുനിയാവിൽ ഉണ്ടാവുക, ഭൂമിയിൽ അവൻ വന്നാൽ ദുനിയാവിൽ എത്ര കാലം ഉണ്ടാവുക? അപ്പൊ റസൂൽ പറഞ്ഞ 40 യൗമ 40 ദിവസം. ദജ്ജാൽ എത്ര ദുനിയാവിൽ ഉണ്ടാവുക? 40 യൗമ 40 ദിവസം. എന്നാലോ യൗമുൻ കസനത്തിന് അതിന്റെ ആദ്യത്തെ ദിവസം ഒരു കൊല്ലം പോലെയാണ്, യൗമുൻ കസഹരിൻ രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെയാണ്, വയോമുൻക ജുമാഅത്തിന് മൂന്നാമത്തെ ദിവസം ഒരാഴ്ച പോലെയാണ്. സായർ വയ്യാമ ഈ ബാക്കിയുള്ള ദിവസങ്ങൾ ബാക്കി 37 ദിവസം കയ്യാമയ്ക്കും സാധാരണ ദിവസങ്ങളാണ്. ആദ്യത്തെ ഒരു ദിവസം ഒരു കൊല്ലത്തിന്റെ ഒരു കൊല്ലം പോലെ ഒരു കൊല്ലത്തിന്റെ ദൈർഘ്യം, രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യം, മൂന്നാമത്തെ ദിവസം ഒരാഴ്ചയുടെ ദൈർഘ്യം, ബാക്കി 37 ദിവസം സാധാരണ ദിവസം പോലെ. അങ്ങനത്തെ 40 ദിവസമാണ് ദജ്ജാൽ ഈ ഭൂമിയിൽ അവന്റെ ഷർറുമായി ഭൂമിയിലൂടെ ചുറ്റുക സഞ്ചരിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇനി ദജ്ജാൽ വന്നാൽ ഈ 3 കൊല്ലത്തെ കഠിനമായ പട്ടിണിയുടെയും മഴ പെയ്യാതെയും പ്രയാസപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ഇടങ്ങറായ സമയത്താണ് ദജ്ജാൽ ഇറങ്ങുന്നത്. ദജ്ജാൽ ഇറങ്ങിയാൽ അവരെന്താ ചെയ്യാന്നറിയോ? ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവൻ ആകാശത്തോട് കൽപ്പിക്കും, അപ്പോൾ തുമ്പൂർ മഴ കണ്ടു പെയ്യും. 3 കൊല്ലം മഴ അങ്ങനെ ഇല്ലാതായി, അവസാനത്തെ കൊല്ലം തീരെ ഇല്ലാതായി. എന്നിട്ട് അവൻ വന്നിട്ട് ആകാശത്തോട് പറയും മഴ പെയ്യണമെന്ന് പറയും, മഴ പെയ്യിക്കണം, മഴ കണ്ടു പെയ്യും. ഭൂമിയോട് പറയും സസ്യങ്ങൾ വേണം, ഭൂമി സസ്യങ്ങൾ കണ്ട് മുളപ്പിക്കും.
ഇതങ്ങത്തെ കാണുമ്പോ അങ്ങനെ ഭൂമി സമൃദ്ധമാകും. ഭൂമി പച്ചപ്പ് കൊണ്ടും ജനങ്ങളൊക്കെ അവരുടെ കൃഷിപ്പാടങ്ങളൊക്കെ കായ്ക്കനികളെ കൊണ്ടൊക്കെ നിറയും. അങ്ങനെ അവൻ ജനങ്ങളെ സ്വാധീനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കട്ടെ. അവൻ ഭൂമിയോട് വിളിച്ചോണ്ട് ഇപ്പൊ യമറു ബിൽ ഖരിബ, വെറുതെ കാലിയായി കിടക്കുന്ന സ്ഥലത്തോട്, ഖറാബായി കിടക്കുന്ന ശൂന്യ പ്രദേശങ്ങളോട് അവൻ പറയും, അഹ്രിജി കുനൂദകി, നിന്റെ ഉള്ളിലുള്ള നിധികളൊക്കെ പുറത്തുക്കിടും എന്ന് പറയും. അത് പറയുന്നതോടുകൂടെ നിധികളൊക്കെ ഭൂമിയുടെ അടിയിൽ നിന്ന് വലിയ വിലപിടിപ്പുള്ള നിധികളൊക്കെ പുറത്തു വരും. ആ നിധികൾ ഇഷ്ടം പോലെ അവന്റെ കൂടെ ഉള്ള ആളുകൾക്ക് അത് വീതിച്ചു നൽകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ അവനെ പിൻപറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ചില ആളുകൾ വിശ്വസിക്കൂല. വിശ്വസിക്കാത്ത ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യും? അവന്റെ കൂട്ടത്തിലെ അവനിങ്ങനെ വിളിക്കും, നല്ല ചുറുചുറുക്കുള്ള യുവാക്കളായ ആളുകളെ അവനോട് വിളിക്കും. അവന് വിളിച്ചിട്ട് സൈഫി, അവന്റെ ആയുധങ്ങളെ കൊണ്ട് അവൻ ആ ചെറുപ്പക്കാരെ കൊല്ലും, കൊന്നുകളയും. ജനങ്ങൾക്ക് മുമ്പിൽ കൊന്നിട്ട് എന്നിട്ട് സുമ്മയദാഹോ, പിന്നെ മരിച്ചു കിടക്കുന്ന വെട്ടിമുറിച്ചും ആയുധങ്ങളെ കൊണ്ടും കൊന്നും മരിച്ചു കിടക്കുന്ന ആളുകളെ അവർ എഴുന്നേറ്റ് വരുന്നറിയും. അപ്പൊ മരിച്ചു പോയ ആളുകൾക്കാണ് തിരിച്ചിട്ട് കാണാൻ അവരിങ്ങനെ എഴുന്നേറ്റ് വരുന്നു. ഇതാ ഞാൻ കൊല്ലും, ഞാൻ മരിപ്പിക്കും, ഞാൻ ജീവിപ്പിക്കും, ഞാനാണ് റബ്ബ് എന്ന് അവൻ പറയും. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തിരിക്കട്ടെ. അങ്ങനെ ഇവന്റെ ഈ പരാക്രമം 40 ദിവസം, അത് തന്നെ ദീർഘമാണ് പറഞ്ഞല്ലോ. 40 ദിവസമാണെങ്കിലും ഒരു കൊല്ലത്തിന്റെ, ഒരു മാസത്തിന്റെ, ഒരാഴ്ചയുടെ, പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ അതങ്ങനെ കഴിയുമ്പോൾ അങ്ങനെ അതിങ്ങനെ അവസാനിക്കുന്ന സമയത്താണ് ആകാശത്ത്, ആകാശ ലോകത്ത് റബ്ബിന്റെ അടുത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുക. ഈസാ നബി ഇറങ്ങി വരും. ഇറങ്ങിയ ആ നാട്ടിൽ തന്നെ അവിടെയുള്ള ഒരു വെളുത്ത മിനാരത്തിലൂടെ, ഒരു വെളുത്ത മിനാരത്തിലൂടെ ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരും. എന്നിട്ട് സുമ്മയഖത്തുലു ദജ്ജാല, ദജ്ജാലിനെ ഈസാ നബി അലൈഹി ഇസ്ലാം കൊല്ലും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ. ഇത് ഒരു കാര്യം പറയാം, ഇത് ഒരു കാര്യം പറയാം. മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാവണില്ലേ, ശ്രദ്ധിക്കണില്ലേ? ഇത് ഒരു വിഷയം ഒരു പൊരുത്തം കിട്ടാത്തതുണ്ടോ? ഇല്ല, ഇനി ഇല്ലെങ്കിൽ കൂടെ സഹിക്കല്ലാതെ നിർത്തില്ലല്ലോ. ഇന്നിപ്പോ അതാണ് വിഷയം, ഇന്നിപ്പോ അതാണ് വിഷയം. അപ്പൊ അത് കേൾക്കാം. കാബൽ അഹബാർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, മൂന്ന് കൊല്ലം ഈ ദാരിദ്ര്യത്തിന്റെ പട്ടിണിയുടെ വരൾച്ചയുടെ ഒക്കെ കാലം ആകുമെന്ന് പറഞ്ഞു. സത്യക്കോന ഫിത്തനത്തിൽ പിന്നെ വേറെ ചില അടയാളങ്ങൾ പറഞ്ഞു. ആ അടയാളങ്ങൾ എന്താണ്? ദജ്ജാൽ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ, സത്യക്കോന ഫിത്തനത്തിൽ ധാരാളം കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വൽ അംവാൽ, സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. വൽ ഫുറൂജ്, അങ്ങേയറ്റം വ്യഭിചാരം വ്യാപകമാകും. ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ, അങ്ങേയറ്റത്തെ വൃത്തികെട്ട വ്യഭിചാരം. പിന്നെയോ സാമ്പത്തികമായ അങ്ങേയറ്റത്തെ വഞ്ചനകൾ, കുറ്റകൃത്യങ്ങൾ, അപ്രകാരം തന്നെ കൊലപാതകങ്ങൾ. ഇന്ന് വ്യാപകമല്ലേ, അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒറ്റക്കും കൂട്ടായും പ്രത്യേകിച്ച് ജൂതന്മാരാണ് അതിന്റെ ഒക്കെ പിന്നിലുള്ളത്. ഈ കാര്യങ്ങളുടെ ഒക്കെ പിന്നിലുള്ളത് യഹൂദികളാണ്. യഹൂദികൾ ഈ ഭൂമിയിൽ എണ്ണത്തിൽ കുറവാണെങ്കിലും, ജനസംഖ്യയിൽ കുറവാണെങ്കിൽ പോലും, അമേരിക്കയുടെ ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെ മുഴുവനും സാമ്പത്തിക കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് യഹൂദികളാണ്. ലോകത്തെ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നത് യഹൂദികളാണ്. ലോകത്തെ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്, യുദ്ധങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് യഹൂദികളാണ്. അമേരിക്കയെ കൊണ്ടും എല്ലാ തരത്തിലുള്ള അതിന്റെയൊക്കെ ബുദ്ധി കേന്ദ്രം യഹൂദികളാണ്. പിന്നെയോ ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും ആദ്യം 24 മണിക്കൂർ അങ്ങേറ്റത്തെ പച്ചയായ തമ്മാടിത്തരം, വ്യഭിചാരം, ഹറാമ്, അത് മാത്രം കാണിച്ചു കൊടുക്കുന്ന 24 മണിക്കൂർ ചാനൽ ലോകത്ത് ആദ്യം തുടങ്ങിയത് ഇസ്രായേലാണ്. ഇന്ന് ലോകത്ത് അങ്ങനെ ഒരുപാട് ചാനൽ, നമ്മുടെ നാട്ടിലൊക്കെ പല ചാനലും ഉണ്ട് അല്ലേ, നല്ലതും ചീത്തതും ഒക്കെ ഉണ്ട്. പക്ഷെ പച്ച, അങ്ങനെ ഉറപ്പായ ചാനലുകൾക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അനുമതിയില്ല. അത്ര 24 പച്ചയായ നോൽബന്ധം പോലും ഇല്ലാതെ 24 മണി ഹറാമ് മാത്രം കാണിക്കുന്ന അങ്ങനെയുള്ള ചാനലുകൾ അറബികൾക്കിടയിൽ, ഗൾഫിലെ ആളുകൾക്കറിയാലോ,
അറബ് നാട്ടുകളിലൊക്കെ വ്യാപകമാണ്. അത് ആദ്യം തുടങ്ങിയത് യഹൂദികളാണ്, ഇസ്രായേലാണ് അതിന് നേതൃത്വം നൽകിയത് എന്ന് പറഞ്ഞാൽ ദജ്ജാലിന്റെ വരവിന്റെ മുന്നോടിയായി പാകപ്പെടുത്തി എടുക്കേണ്ട അവസ്ഥകളാണിത്. യഹൂദികളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻപും അങ്ങനെ തന്നെ മുസ്ലിങ്ങളെ ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ദജ്ജാലിനെ സ്വീകരിക്കുന്നത് അന്താക്കിയക്കാരാണ്, ഇസ്ബഹാൻകാരാണ്. എന്താണ് അവരുടെ സ്വഭാവം? അവരുടെ ചരിത്രം തന്നെ, അന്താക്കിയക്കാരുടെ ചരിത്രം തന്നെ പരിശുദ്ധമായ ഖുർആനിൽ ആ നാടിനെ രണ്ട് സ്ഥലത്ത് പരാമർശിക്കുന്നുണ്ട്. ഒന്ന് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൽ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ഖളർ അലൈഹിസ്സലാമും രണ്ടുപേരുമുള്ള യാത്രയിൽ അവിടെ അവിടെ പൊളിഞ്ഞുകിടന്ന ഒരു മതിൽ നന്നാക്കി കൊടുക്കുന്നുണ്ട്. ആ നാട്ടുകാരോട് വെള്ളം ചോദിച്ചപ്പോ അവർ കൊടുത്തില്ല, ഭക്ഷണം ചോദിച്ചപ്പോ കൊടുത്തില്ല. മഹാന്മാരായ മൂസാ നബിയെ, കലീമുള്ളാഹി മൂസാ നബിയെ, ഖദർ അലൈഹിസ്സലാമിനെ, വലിയ മഹാന്മാരായ ആ മഹത്തുക്കളെ അവരാട്ടി അകറ്റി ഒരു പുള്ളി വെള്ളം ഭക്ഷണം കൊടുക്കാൻ അവർ തയ്യാറായില്ല. മഹാന്മാരായ അമ്പിയാക്കളെ, മഹാന്മാരെ ആട്ടിയ, അവരെ നിഷേധിച്ച നാടാണ് അന്ന് ഈ നാട്. പിന്നെയോ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തെ യാസീനിൽ പറയുന്നുണ്ട്, വജാ അമിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്നാ, ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകൾക്കൊപ്പം നിന്ന് നബിമാരും നബിമാർക്ക് ശേഷം വന്ന അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകൾക്കും ഒപ്പം നിന്ന് ജനങ്ങളെ സ്വർഗത്തിലേക്ക് സത്യത്തിലേക്ക് ക്ഷണിച്ച ആളാണ് ഹബീബുൻ നജ്ജാർ. ആ ഹബീബുൻ നജ്ജാറിനെ ആര് കൊന്നു? ഈ സമ്മാടികൾ കൊന്നു. ആ ഹബീബുൻ നജ്ജാറിനെ കൊന്നവർ, ആ നാട് ഈ നാടാണ്, അന്താക്കിയയാണ് എന്നാണ് മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ വ്യാഖ്യാനിച്ച് പറയുന്നത്. അത് മാത്രമല്ല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു സൂറത്തുൽ മാഇദയിൽ 70-ാമത്തെ ആയത്ത്, കുല്ലമാ ജാഅഹും റസൂലും ബിമാ ലാ തഹ്വ അൻഫുസുഹും ഫരീഖൻ കദബു വ ഫരീഖൻ യഖ്തലൂൻ. ഒരുപാട് നബിമാരെ ചരിത്രത്തിൽ കൊന്നു കളഞ്ഞിട്ടുണ്ട് ഈ തമ്മാണികൾ. എന്താ കൊല്ലാൻ കാരണം? കുല്ലമാ ജാഅഹും റസൂലും ബിമാ ലാ തഹ്വ, അവർ ഇഷ്ടപ്പെടാത്തത് അതാണ് ഈ പ്രവാചകന്മാർ പറയുന്നത്. ഈ സമുദായം, ഈ കൗമുകൾ, ഈ തമ്മാടികൾ ഇഷ്ടപ്പെടാത്തതാണ് പ്രവാചകന്മാർ പറയുന്നത്. അവർ ചെയ്യുന്നതിനെതിരെയാണ് പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനെ കൊന്നു. സക്കരിയ നബിയെ കൊല്ലാൻ കാരണം, സക്കരിയ നബി അലൈഹിസ്സലാം വ്യഭിചാരത്തിനെതിരെ പ്രസംഗിച്ചു, വാഴ്ന്നു പറഞ്ഞു, ഉപദേശിച്ചു എന്ന കാരണത്താലാണ് വ്യഭിചാരത്തിനെതിരെ വാഴ്ന്നു പറഞ്ഞതിനാണ് ആരെ കൊന്നത്? സക്കരിയ നബി അലൈഹിസ്സലാമിനെ കൊന്നത്. യഹ്യ നബി അലൈഹിസ്സലാമിനെ കൊന്നു, അർമിയ നബി അലൈഹിസ്സലാമിനെ കൊന്നു, പല നബിമാരെയും കൊന്നു. ഖുർആൻ പറയുന്നു ഈ തമ്മാടി തരങ്ങൾക്കെതിരെ ശബ്ദിച്ച കാരണത്താലാണ് ചില നബിമാരെ അവർ കളവാക്കി, ആശയോടിച്ചു, ഉപദ്രവിച്ചു, ചില നബിമാരെ അവർ കൊല്ലുകയും ചെയ്തു. പിന്നെയും പറഞ്ഞു ഖുർആൻ, പിന്നെയും പറയുന്നുണ്ട് ഹക്കിനെതിരായി മഹാന്മാരായ അമ്പിയാക്കളെ കൊന്നവരാണ് അവര്. ഈ അമ്പിയാക്കളെ കൊന്ന, അമ്പിയാക്കളെ ആട്ടിയ മഹാന്മാർ, അമ്പിയാക്കളല്ലാത്ത മഹാന്മാര്, ഹബീബുൻ നജ്ജാറിനെ പോലെയുള്ള മഹാന്മാര്, അവരെയൊക്കെ കൊല്ലുകയും അവർക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളാണ് ആര്? ഈ നാട്ടുകാർ. ആ നാട്ടിൽ തന്നെയാണ് ദജ്ജാൽ വരിക. അവരുടെ പിന്മുറക്കാരാണ് യഹൂദികൾ. യഹൂദികൾ ഇപ്പോഴങ്ങനെ തന്നെ വ്യഭിചാരവും തമ്മാടിത്തരവും അത് ലോകത്ത് വ്യാപിപ്പിക്കുന്നവരാണവർ. അപ്പൊ ലോകത്ത് വ്യഭിചാരം വർദ്ധിക്കുക, തമ്മാടിത്തരങ്ങൾ വർദ്ധിക്കുക, ഈ വ്യഭിചാരത്തിന്റെ പറകെ നമ്മളും പോവുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല കാത്തു രക്ഷിക്കട്ടെ. ഈ തമ്മാടിത്തരങ്ങൾ ഇന്ന് മൊബൈൽ ഫോണ്, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ, ടെലിവിഷൻ, കാസറ്റ്, ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഈ യഹൂദികളുടെ, ഈ തമ്മാടികളുടെ, ഇവരുണ്ടാക്കിയ ഈ യഹൂദിയത്ത്, ഈ ദജ്ജാലിയത്ത്, അതിന്റെ പിറകെ, ഈ ഹറാമുകൾക്ക്, തമ്മാടിത്തരങ്ങൾക്ക് പിറകെ പോവുകയാണെങ്കിൽ നമ്മളും ദജ്ജാലിന്റെ ആളുകളായി മാറുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളെ പേടിക്കണം. ഞാൻ നിർത്തിക്കൊണ്ടു പോകുന്നില്ല. മുഅ്മിനീങ്ങളെ വളരെ ഗൗരവത്തിൽ പേടിക്കണം.
കാരണം ഇതൊക്കെ ബജ്ജാലിയത്താണ്, ഈ സമ്മാനിക്കണങ്ങളൊക്കെ ബജ്ജാലിയത്താണ്. ഇത് ലോകത്തെ മുഴുവനും വ്യാപിപ്പിച്ചതിന് ഇവർക്ക് വലിയ പങ്കുണ്ട്. ഈ സൗകര്യങ്ങൾ കൂടുന്നത് അത് സൗകര്യങ്ങൾ നല്ലതാണ് പല കാര്യങ്ങൾക്ക്, പക്ഷെ അതിനേക്കാൾ അനാവശ്യത്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഇവിടെ മാത്രമല്ല പല പ്രസംഗത്തിലും നിങ്ങൾ കേൾക്കാറുണ്ട്, പ്രസംഗത്തിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള ആളുകളും പറയാറുണ്ട് അല്ലേ. സ്കൂളുകളിൽ പോലും മൊബൈൽ ഫോൺ ശക്തമായ നിരോധനത്തിന് എന്താ കാരണം, നിയന്ത്രണത്തിന് എന്താ കാരണം? കാരണം അത് നമ്മുടെ മക്കളെ, ഇന്ന് നമ്മുടെ കുട്ടികളെ, ചെറിയ മക്കളെ പോലും നാശാക്കുന്ന ഏറ്റവും വലിയ അപകടകാരിയാണ് മൊബൈൽ ഫോൺ. വീട്ടിലെ ടി വി ആണെങ്കിൽ അതിലെന്താ കാണണമെന്ന് ചിലപ്പോൾ നമുക്ക് കാണാം അല്ലേ. ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വകാര്യതയാണ്, അവൻ ഒറ്റയ്ക്ക് എവിടുന്ന് എവിടെ കൊണ്ടുപോയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണിൽ കിട്ടാത്തതൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളിൽ, ആ മൊബൈൽ ഫോണുകളിലേക്ക് നെറ്റ് മുഖേന ഒഴുകിയെത്താത്ത ഒരു ജൂതായുസവുമില്ല, ഒരു യഹൂദിയത്തുമില്ല, ഒരു ദജ്ജാലിയത്തുമില്ല എന്ന് പറഞ്ഞ ഈ പറഞ്ഞതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കുടുംബങ്ങളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുറച്ച് നിയന്ത്രണം ഉണ്ടാവണം, പടച്ചവനെ പേടി ഉണ്ടാവണം, അതേ അതിൽ പറയാനുള്ളൂ. ഇനി പറയാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദജ്ജാലിന്റെ വാഹനത്തെക്കുറിച്ച് പറഞ്ഞു, മാ ബൈന ഉദ്നൈ അർബഊന ദിറാ. ദജ്ജാലിന്റെ വണ്ടി വാഹനം അതിന്റെ രണ്ട് ചെവികൾക്കിടയിൽ അർബഊന ദിറാ 40 മുഴം വീതി ഉണ്ടാവും. ഇത് റസൂലിന്റെ പരമ അന്നത്തെ വാഹനങ്ങൾ ഏതാ? അന്നത്തെ വാഹനങ്ങൾ കുതിര, ഒട്ടകം, ഇതൊക്കെ അന്നത്തെ വാഹനങ്ങൾ. 40 മുഴം എന്ന അത്യാവശ്യം വലുപ്പല്ലേ, 40 മുഴം എന്ന അത്യാവശ്യം വലുപ്പല്ലേ. ഈ 40 മുഴം രണ്ട് ചെവികൾക്കിടയിൽ 40 മുഴം വീതിയുള്ള വണ്ടിയാണ് അവന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ അതേതായിരിക്കും വണ്ടി? അവന്റെ വാഹനത്തിന്റെ വേഗത ഒരു ഒരു റിപ്പോർട്ട് കാണാം, മഴ പെയ്യുന്നത് പോലെ അത് ഇറങ്ങ, മഴ ഇങ്ങനെ ഇറങ്ങുന്നില്ല, അവന്റെ വാഹനം മഴ പെയ്യുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ അത് മുകളിൽ നിന്നിട്ട് ഇറങ്ങുക. അപ്പൊ ഏതാ വാഹനം, ഏതാവാം? ഇത് ഞാൻ പറഞ്ഞത് ഇത് കഫറ എന്നതിനെ നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട, അത് ശരിക്കുള്ള എഴുത്തന്നെയാണ്. ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും, ദജ്ജാലിന്റെ വണ്ടിയെ വ്യാഖ്യാനിക്കേണ്ടി വരും. വണ്ടിയുടെ രണ്ട് വസ്തു, ഒന്ന് പറഞ്ഞു അത് മഴ പെയ്യും പോലെയാണ് ഭൂമിയിൽ അതിന്റെ സഞ്ചാരം. അതുകൊണ്ട് എന്നിട്ട് ഇറങ്ങുക ചെയ്യാം. എന്നിട്ട് ഇറങ്ങുന്ന വാഹനങ്ങൾ ഏതാ? ഇന്ന് നമ്മൾ ഇറങ്ങണം, നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന വാഹനങ്ങളാണ് ഏതാണ്? ഫ്ലൈറ്റാണ്, വിമാനങ്ങളാണ്. അതിന്റെ രണ്ട് ചെവികൾക്കിടയിൽ 40 മുഴം വീതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോ ഇപ്പൊ അത്ര വലിയ വിമാനം ഇപ്പല്ല, അത്ര 40 മുഴം വീതിയുള്ള വിമാനം ഇപ്പല്ല. അത്യാവശ്യം വലിയ വലിയ വിമാനങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്. നമ്മുടെ ഒബാമ നമ്മുടെ നാട്ടിൽ വന്നു, വലിയൊരു വിമാനം കൊണ്ട് അമേരിക്കയിൽ നിന്ന് അല്ലേ. ഒബാമ വന്നു നമ്മുടെ നാട്ടിൽ, വലിയൊരു വിമാനം കൊണ്ട്. ഒബാമന്റെ അല്ല വന്ന്, വണ്ടിയൊക്കെ പിന്നെ വിമാനത്തെ കയറ്റിയിട്ട് വലിയ വിമാനം കൊണ്ട് വന്നു. അമേരിക്കയുടെ കയ്യിൽ വലിയ വിമാനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളുള്ള വലിയ വിമാനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. പിന്നെ അവന്റെ വാഹനത്തിന്റെ വേഗത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിന്നൽ പോലെയുള്ള വേഗത എന്ന റിപ്പോർട്ടിലുണ്ട്, അതിശക്തമായ. അതേപോലെ ഈ വാഹനത്തിന്റെ ബുറാഖിനെ കുറിച്ചാണ് അങ്ങനെ പിന്നെ പറഞ്ഞത്. ബുറാഖിന്റെ യാത്രയെ കുറിച്ച് പറഞ്ഞത് അതിന്റെ കണ്ണ് എവിടെയാണ് വെക്കുന്നത്, അവിടെയാണ് അടുത്ത കവിട്ട് എന്ന് പറഞ്ഞു. എന്നാൽ അത്ര ദൂരത്തേക്ക് ഇത് കുതിച്ചു പായുന്നു. അപ്പൊ വേഗതയെ കുറിച്ച് പറഞ്ഞതിൽ നിന്നും അതിങ്ങനെ ഇറങ്ങാണ് എന്ന് പറഞ്ഞതിൽ നിന്നും, മഴ പോലെ പെയ്യാണ് ഇറങ്ങാണ് എന്ന് പറഞ്ഞതിൽ നിന്നും, അതിന്റെ രണ്ട് ചെവികൾക്കിടയിൽ ഇത്ര വീതി ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അത്യാധുനികമായ വാഹനമാണ് ആരുടെ വാഹനം? ദജ്ജാലിന്റെ വാഹനം. അതിനാണ് സാധ്യത. അവനും അവന്റെ അനുയായികളും ഈ യഹൂദികളൊക്കെ കൂടെ ഇങ്ങനെ അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ ആവാം എന്ന് അത് പ്രഗത്ഭരായ ആളുകൾ, ഈ രംഗത്ത് പഠനം നടത്തിയ ആളുകളും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അവനെ കൊല്ലുക, ബാബുൽ ഉബ്ദിൽ വെച്ച് കൊണ്ടാണ് ഈസാ നബി കൊല്ലുക. ബാബുൽ ഉബ്ദ് എന്നതിനെ കുറിച്ച് ഇന്ന് പ്രധാനമായി പറയുന്നത് ഇസ്രയേലിന്റെ തൽ അവീവിനടുത്ത്
ഇപ്പോൾ ഇസ്രയേൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്താവളാണ്. ആ വിമാനത്താവളത്തിന്റെ പേര് മിദ്ദ എന്നാണ്. മിദ്ദ എന്നാണ് ആ വിമാനത്താവളത്തിന്റെ പേര്. അതുകൊണ്ട് പല പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ബാബു ലുദ്ദ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ ഈ ലുദ്ദയാവാൻ സാധ്യതയുണ്ട്. അപ്പോ അവിടെ ഒരു ബാബ് എന്ന കവാട ഇന്ത്യ ഗേറ്റ് എന്ന് നമ്മൾ പറയും, ഇന്ത്യ ഗേറ്റ് അല്ലേ. അപ്പൊ ഒരു രാജ്യത്തിന്റെ കവാടം, ഇപ്പൊ ഒരു രാജ്യത്തിന്റെ കവാടം, ഇപ്പൊ എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട ആ രാജ്യത്തേക്ക് കടന്നു വരാനുള്ള കവാടങ്ങൾ ഏതാണ്? വിമാനത്താവളങ്ങളാണ്. വിഷമത്തിലാണല്ലോ. ഇപ്പൊ രാജ്യത്തിന്റെ അതിർത്തി എന്നുള്ള നിലക്കല്ല, ഒരു രാജ്യത്തിന്റെ അതിർത്തി എന്നുള്ള നിലക്കല്ല. ഇപ്പൊ നമ്മള് ഗൾഫിലേക്ക് പോകുമ്പോ ആ നാട്ടിലേക്ക് പ്രവേശിക്കുന്ന കവാടം ഏതാണ്? അവിടുത്തെ വിമാനത്താവളമാണ്. ആദ്യം അവിടെ ഏതെങ്കിലും വിമാനത്താവളത്തിൽ കൂടെ തന്നെ പോകാൻ കഴിയുള്ളൂ. വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലേക്കും പ്രവേശിക്കാനുള്ള കവാടങ്ങൾ. അതുകൊണ്ട് തന്നെ ബാബു ലുദ്ദ് എന്ന ഈ കവാടം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് വിമാനത്താവളാണ്, അത് ഇസ്രയേലിന്റെ ഈ വിമാനത്താവളമാണ് എന്ന് ബുദ്ധനബിയുടെ ഈ ഹദീസ് ബാബു ലുദ്ദിൽ വെച്ചിട്ടാണ് ഈസാ നബി അവനെ പിന്തുടർന്ന് കൊല്ലുക എന്നും, ഈസാ നബി അവനെ പിന്തുടർന്ന് കൊല്ലുക. അതുകൊണ്ട് അവിടെ വെച്ച് നടക്കുന്ന ഒരു കൊലപാതകത്തിൽ, ഒരു യുദ്ധത്തിൽ അവിടെ വെച്ചായിരിക്കും അവനെ നശിപ്പിക്കുക എന്ന് പല ആളുകളും ഇങ്ങനെയൊക്കെ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അലം, ഒരു കാര്യം സത്യമാണ്, ദജ്ജാല് ഇതുവരെ വന്നിട്ടില്ല, വരും. ഈ അടയാളങ്ങളൊക്കെ അതിന്റെ മുന്നോടിയായിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് പഠിക്കേണ്ട രണ്ടു മൂന്ന് പാഠങ്ങൾ, ഒന്ന്, ദജ്ജാലിയത്താണ് യഹൂദിയത്ത്, അവരുടെ തമ്മാടിത്തരങ്ങൾ കുതന്ത്രങ്ങളെ നമ്മൾ കരുതിയിരിക്കണം. ഇസ്രായേലിനെ യഹൂദികളെ നമ്മൾ വെറുക്കണം. യഹൂദികളെ അവസാനം അങ്ങനെ തന്നെയാണ്. ഇമാം മഹദി വരുന്ന കാലഘട്ടത്തിലും ഇമാം മഹദി യഹൂദികൾക്കെതിരെയാണ് പ്രധാനമായി യുദ്ധം ചെയ്യുക. അപ്പൊ യഹൂദികൾ മരത്തിന്റെ പിന്നിലും കല്ലിന്റെ പിന്നിലും ഒളിച്ചിരിക്കുമ്പോ ഇതാ മഹാനവറുകളെ എന്റെ പിന്നിൽ, യാ ഇമാമന വറാ യഹൂദി, എന്റെ പിന്നിൽ യഹൂദിണ്ട് എന്ന് പറയും, കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പാഠം, യഹൂദിയത്തും ഈ തമ്മാടിത്തരങ്ങളും പാശ്ചാത്യവൽക്കരണം ഈ ഹറാമുകൾ, ഒരു പാഠം. രണ്ടാമത്തെ ഒരു പാഠം, സുന്നികൾ അല്ലാത്ത പല ആളുകളും ഈ ദജ്ജാലിനെ നിഷേധിച്ചവരാണ്, പല ദുർവ്യാഖ്യാനം നടത്തിയവരാണ്. ഇമാം മഹദി തങ്ങളെ കുറിച്ചൊക്കെ പല വ്യാഖ്യാനങ്ങളും പറഞ്ഞു. ഇമാം മഹദി തങ്ങൾ എന്റെ കുടുംബത്തിലാണ് വരിക എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു ബൈത്തിലാണ് ഇമാം മഹദി വരിക. ഇമാം മഹദിയുടെ പേര് മുഹമ്മദ് എന്നായിരിക്കും, പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും. റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിലാണ് ആര് വരിക? തങ്ങന്മാരുടെ കൂട്ടത്തിലാണ് ആര് ജനിക്കുക? മഹദി ഇമാം ജനിക്കുക. തങ്ങന്മാരെന്നല്ല എന്ന് പറഞ്ഞ ആളുകളാണ് പല വിദേശക്കാരും അല്ലേ. പല വിദേശക്കാരും ജമാഅത്ത് ഉൾപ്പെടെ, ജമാഅത്ത് വഹാബിസം ഉൾപ്പെടെ, അതൊക്കെ കർബലയിൽ മുറിഞ്ഞുപോയി. റസൂലുള്ളാഹിന്റെ പരമ്പരയൊക്കെ കർബലയോടുകൂടെ, അവിടെ ഹുസൈൻ നബി അല്ലാഹു തആല അന്ന് ശഹീദായതോടുകൂടെ പോയി. പിന്നെ തങ്ങന്മാരില്ല, ഇതൊക്കെ വെറുതെ പൊള്ളു പറയാണ്. നമ്മുടെ നാട്ടിൽ ഈ തങ്ങന്മാരൊക്കെ കൊണ്ടുനടക്കണമൊക്കെ തങ്ങന്മാരെന്നല്ല എന്ന് പറയുന്നവരാണ് വിദേശക്കാർ. തങ്ങന്മാരില്ലെങ്കിൽ പിന്നെ ഇമാം മഹദി വരില്ല എന്നുള്ള എന്റെ അർത്ഥം. തങ്ങന്മാരെ പരമ്പര ഇവിടെ നൽകുന്നവരെ ആര് വരും? ഇമാം മഹദി തങ്ങൾ വരും. ഇമാം മഹദി തങ്ങന്മാരെ പരമ്പര റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിലാ വരിക. അതുപോലെ തങ്ങന്മാരെ പരമ്പര ഖിയാമത്ത് ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്നുള്ള ചർച്ച, ഇപ്പൊ ഉണ്ടെന്ന് തങ്ങന്മാരുണ്ടെന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ മഹദി ഇമാം വരെ തങ്ങന്മാരെ പരമ്പര നിലനിൽക്കുമെന്ന് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ ദജ്ജാലും മഹദി ഇമാമും ഈ ചർച്ചകളൊക്കെ അതൊക്കെ പരിശുദ്ധമായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളുമായി വളരെ പ്രധാനപ്പെട്ട ബന്ധമുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, അതുകൊണ്ട് തന്നെ 30 ദജ്ജാലുകൾ വരുമെന്ന് പറഞ്ഞു. കസാബീങ്ങളായ ദജ്ജാലുകൾ, അവർ പറയുന്ന കളവുകൾ, അവർ പറയുന്ന കഥിവുകൾ, ആ കഥിവുകളുടെ രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ ആദ്യമൊക്കെ നല്ല ധീരനെ പറയാം. ഈ കസാബീങ്ങളായ ദജ്ജാലുകളൊക്കെ ആദ്യം ധീരനെ പറയാം. ഓ, അവർ ഖുർആനോടും ദീൻ പറയും. അതേപോലെ പിന്നെ അങ്ങനെ കയറി കയറി വന്ന്, പിന്നെ അങ്ങനെ ആ വാദങ്ങൾ ഇങ്ങനെ കയറി വന്ന് നബിയാണെന്ന് വാദിക്കും, മഹദിയാണെന്ന് വാദിക്കും, അവസാനം അള്ളാണെന്ന് വാദിക്കും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആര് വാദിച്ചിട്ടുണ്ട്? കാദിയാനി നേതാവ് വാദിച്ചിട്ടുണ്ട്, പല ആളുകളും വാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പല ഇങ്ങനെയുള്ള പല വിശ്വാസങ്ങളും ദജ്ജാലിയത്തുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മൂന്ന് പാഠങ്ങളാണ്
ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ വളരെ ഗൗരവത്തിന് ചിന്തിക്കേണ്ടത്. എല്ലാവരും ദീന് പറയുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകരുത്. നമ്മുടെ മുൻഗാമികളായ ഇമാമുകൾ, പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ, വിശ്വാസം, കർമ്മങ്ങൾ അതനുസരിച്ച് പഠിപ്പിക്കപ്പെട്ടതേ ദീനുള്ളൂ. അതല്ലാത്തതൊക്കെ അതൊക്കെ ഈ തരത്തിലുള്ള വഴികളിലൂടെ വലിയ അപകടകരമായ അവസ്ഥകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. പലതും ഈ പറഞ്ഞതിനോട് അനുബന്ധമായ കാര്യങ്ങൾ തന്നെ ആകും എന്ന കാരണത്താൽ ഞാൻ അവിടേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ദജ്ജാലിന്റെയും അതേപോലെ അതിന്റെ മുന്നോടിയായി വരുന്ന ദജ്ജാലീങ്ങളുടെയും അത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെയൊക്കെ ഷെറുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഹഖായ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപ്രകാരം തന്നെ അവർക്ക് വിശ്വസിക്കാനും നമുക്കെല്ലാവും ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഹഖ്, ഇസ്ലാം സത്യമാണ്, ഇസ്ലാം മാത്രമേ സത്യമുള്ളൂ എന്നതിന്റെ തെളിവുകളാണ് നമ്മളൊക്കെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഇതൊക്കെ ഇനിയും പഠനങ്ങൾ നടക്കേണ്ടതും അപ്രകാരം തന്നെ ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഇതിലൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനുള്ള വിഷയങ്ങളാണ്. ഇൻഷാഅള്ളാ സാന്ദർഭികമായി പിന്നെയും നമുക്കെല്ലാവരും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആയിലേക്ക് നമ്മൾ പ്രവേശിക്കാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായി റാഹത്തായി ദുആ ചെയ്യണം. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഇന്നലെയൊക്കെ അറിയിച്ചത് അൽഹംദുലില്ലാ പല സഹോദരന്മാരും നമ്മൾ വളരെ റാഹത്തോടുകൂടെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു അമലാണ് ദുആ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു വ്യക്തി വളരെ ഗുരുതരമായ ഒരു രോഗം ബാധിച്ച് അതിന് ശിഫാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരു കുട്ടിയുടെ ചെലവ്, ഒരു വർഷത്തേക്ക് ഒരു കുട്ടിയുടെ ചെലവ് 18,000 രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. അതേപോലെ കെ ഗഫൂർ അഡ്വാൻസ് കമ്പ്യൂട്ടർ സെന്റർ കൊപ്പം അൽഹംദുലില്ലാ ഒരു കമ്പ്യൂട്ടർ അല്ലാഹു സുബ്ഹാനഹു വതആല ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ നമ്മുടെ കുട്ടികളുടെ പിന്നെ പഠനത്തിനും നമ്മുടെ മുത്താലിബീങ്ങളുടെ പഠനത്തിനും അതേപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ ആവശ്യത്തിനൊക്കെ വേണ്ടി ഒരു കമ്പ്യൂട്ടറിന്റെ കാര്യം 3 കമ്പ്യൂട്ടറുകളെന്ന് പറഞ്ഞിരുന്നു. ഞാൻ സാന്ദർഭികമായി പറയണം, ഞാൻ ഇത്രയും ദിവസം പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ഈ പരിപാടി, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി കമ്പ്യൂട്ടർ മുഖേന, നെറ്റ് മുഖേന ഇപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 100,000+ ആളുകൾ ഈ സമയത്ത് നമ്മുടെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയിലെ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉസ്താദ് ഹുദവി, ബഹുമാനപ്പെട്ട ഷാഫി ഹുദവി, അദ്ദേഹം അദ്ദേഹമാണ് ആ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ റൂമിൽ അതിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അത് പ്രകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് അറിയിക്കാൻ കാരണം 2 കാര്യത്തിനാണ്. ഒന്ന്, ഈ ഉപകരണങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് പറയാൻ, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഗൾഫിലൊക്കെ ഓരോ ദിവസവും ഗൾഫിൽ നിന്ന് പല സുഹൃത്തുക്കളും വിളിക്കാറുണ്ട്. നമ്മുടെ ദ്വായിലടക്കം അവർ പങ്കെടുക്കാറുണ്ട്. നമ്മൾ നടത്തുന്ന ദ്വായിലടക്കം അവർ പങ്കെടുക്കാറുണ്ട്. അപ്പൊ അവർ പലരും വിളിക്കാറുണ്ട്, പ്രത്യേകിച്ച് ദ്വാക്ക് വസീത്ത്. അവർ ഇതേ സമയത്ത് ഇതേ സമയത്തിന് ഒരാളെ കേട്ടുകൊണ്ടിരിക്കണം. അതിന്റെ സംവിധാനമാണ് അത്. അത് ബൈലക്സ് മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇന്റർനെറ്റ് മുഖേന. ബൈലക്സ് മെസ്സഞ്ചർ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം നെറ്റുള്ള കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ അത് നമുക്ക് നമ്മുടെ വീട്ടിലും പറ്റും. നമ്മുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ അത് അവിടെ ഇരുന്ന് കേൾക്കാം. അത് പ്രയാസമല്ല. പക്ഷെ ഇവിടെ വരുന്നതിനൊരു പുണ്യം ഉണ്ടാവും. ഒരു പള്ളിയാണ് ഇവിടെ, മജിസ്ട്രി പ്രത്യേകത ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഗൾഫ് നാടുകളിലെ നമ്മുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ അത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി നമ്മുടെ ഈ ക്ലാസ് ഇതേ സമയത്ത് തന്നെ കേൾക്കാനും ദുആയിൽ പങ്കെടുക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ട്. അത് ബഹുമാനപ്പെട്ട നമ്മുടെ ഷാഫിയുടെ ഉസ്താദ് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ സംവിധാനങ്ങൾ, അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറും അതേപോലെ അദ്ദേഹത്തിന്റെ മുഴുവൻ അതിനുള്ള ചെലവൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ ചെലവിൽ തന്നെ ഈ കാര്യം വളരെ ഭംഗിയായി അദ്ദേഹം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. 100,000+ ആളുകൾ ഓരോ ദിവസവും ആ ക്ലാസ് കേൾക്കുന്നുണ്ട്.
എത്ര ആളാണ് ആ ക്ലാസ് കേൾക്കുന്നത് അപ്പൊ കണക്കൊക്കെ അവിടെ ഉണ്ടാവും. അവരങ്ങനെ സംവിധാനമാണ് അൽഹംദുലില്ല. അതേപോലെ തന്നെ മൊബൈൽ ഫോണിലും കേൾക്കാം, നെറ്റുള്ള മൊബൈൽ ഫോണിലും ഇന്റർനെറ്റ് റേഡിയോ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഇന്റർനെറ്റിലുള്ള റേഡിയോ, മൊബൈൽ ഫോണിൽ നെറ്റ് കണക്ഷൻ, ഇന്റർനെറ്റ് റേഡിയോ അതേപോലെ തൽസമയത്ത് കേൾക്കാൻ സൗകര്യമുള്ളത് കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അൽഹംദുലില്ല ഇവിടെ കമ്പ്യൂട്ടറിൽ സഹോദരൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ 10,000 കിതാബ്, 16,000 കിതാബ്, 20,000 കിതാബ് ഒക്കെ കമ്പ്യൂട്ടറിൽ, അത് കിതാബുകൾ കടലാസ് വേണ്ട, ബുക്കിന്റെ രൂപത്തിൽ വേണ്ട, കമ്പ്യൂട്ടറിൽ തന്നെ അതൊക്കെ സ്റ്റോർ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പഠിക്കാനും മനസ്സിലാക്കാനും സംവിധാനങ്ങളൊന്നുണ്ട്. അൽഹംദുലില്ലാ വിഷയങ്ങൾ പഠിക്കാൻ ഇന്ന് ഒരാൾ തീരുമാനിച്ചാൽ പഴയ കാലത്ത് ഉസ്താദുമാരെ പോലെ വളരെ പ്രയാസപ്പെട്ട് കുത്തിയിരുന്ന് നോക്ക് അത്ര വലിയ പ്രയാസമൊന്നുമില്ല, എളുപ്പത്തിൽ പല മാലുമാർക്കും നമുക്ക് മനസ്സിലാക്കാൻ ഇന്ന് ഈ സംവിധാനങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടർ പഠനം എന്നത് ദീനി ദാവത്തിന് വളരെ റാഹത്തുള്ള അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അൽഹംദുലില്ല നമ്മുടെ സുഹൃത്ത് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടറിന്റെ ഉടമ കെ ഗഫൂർ അതിലേക്ക് ഒരു കമ്പ്യൂട്ടർ സംഭാവന ചെയ്തു. അൽഹംദുലില്ല അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ. അപ്രകാരം തന്നെ നമ്മുടെ ഒരു സഹോദരൻ കുട്ടികളുടെ ഡ്രസ്സിന്റെ ഫണ്ടിലേക്ക് 600 രൂപ സംഭാവന ചെയ്തിരുന്നു, പലരും വാഗ്ദാനം ചെയ്തിരുന്നു. അത് വാഗ്ദാനം അത് ഇന്നലെ പൂർത്തിയാക്കി. ഇൻഷാ അള്ളാഹ് മുഹമ്മദ് ചുണ്ടപ്പെട്ട എന്ന് പറയുന്ന സഹോദരൻ അതിലേക്ക് 600 രൂപ, മറ്റൊരു സഹോദരൻ 600 രൂപ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സംഭാവനകളൊക്കെ ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഇനി ഡ്രസ്സിന്റെ ഫണ്ട് അത് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് ഇനി സംഭാവന ചെയ്താലോ, നമ്മളൊരു കൊല്ലത്തിൽ 2 കൂട്ടം ഡ്രസ്സാണ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക, അങ്ങനെയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. 2 കൊല്ലത്തിൽ 2 കൂട്ട് അത് അത് ആ വഴിക്ക് തന്നെ അത് ഉപയോഗപ്പെടുത്തുള്ളൂ ഇനി ആരെങ്കിലും തന്നാലും. പക്ഷേ അത് ഇനി ഡ്രസ്സ് നമ്മൾ ഈ വർഷത്തെ ഇപ്പൊ കൊടുക്കാൻ ഉദ്ദേശിച്ചതിനുള്ളത് പൂർത്തിയായി, കുട്ടികൾക്കുള്ള മുഴുവൻ ഡ്രസ്സായിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞപ്പോൾ. അൽഹംദുലില്ല ഇത് ഒരു പിരിവിന്റെ സദസ് അല്ല, ഇതങ്ങനെ ഒരുപാട് അങ്ങനെ നിങ്ങൾ ഇറങ്ങാക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ എന്നാലും ഉള്ള ആളുകൾ ചെയ്തോട്ടെ, ഇത്രേ ഉള്ളൂ. ഉള്ള ആളുകൾ ഇത് ഒരു കുട്ടിയുടെ ദത്തെടുത്ത ഒരു സഹോദരൻ മാരകമായ വലിയ പ്രയാസമുള്ള രോഗം ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മെ അറിയിച്ചിട്ടുള്ളത്. അള്ളാഹു ശിഫ കൊടുക്കട്ടെ, പടച്ച റബ്ബ് ശിഫ നൽകട്ടെ. ദ്വാക്ക് ദ്വാ കൊണ്ട് പല നാട്ടുകളും ഉണ്ടാവാറുണ്ട്, പല ആളുകൾക്കും ആശ്വാസം കിട്ടാറുണ്ട്, രോഗങ്ങൾ മാറാറുണ്ട്. ഇതൊക്കെ ഇഷ്ടംപോലെ ആളുകൾ അനുഭവം. ഇന്നലെ ഒരാള് നമ്മുടെ ഈ സദസ്സിൽ ദ്വാ ചെയ്യിപ്പിച്ചതിന്റെ ഫലം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് വലിയ സന്തോഷം എന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും നാട്ടുണ്ടാവും, അത് നമ്മുടെ പ്രത്യേകതയൊന്നല്ല. പല കാര്യങ്ങളും ഒത്തുകൂടുമ്പോ ഇവിടെ പറഞ്ഞത്, ഇവിടെ ഒരുപാട് മഹാന്മാരുണ്ട്, ഇവിടെ ഒരുപാട് മഹാന്മാരായ മഹത്തുക്കളായ ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഒക്കെ ബർക്കത്തുകൊണ്ട് നമ്മെ ഉദ്ദേശിക്കട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ഈ പള്ളിയിലേക്കും അതേപോലെ ഇവിടെ ദർസിലേക്കൊക്കെ സംഭാവന ചെയ്യുമ്പോൾ അതിന് വെറുതെ ആവില്ല, അതുകൊണ്ടൊക്കെ നേട്ടങ്ങൾ ഒരുപാടുണ്ട്. ഭക്ഷണമാണെങ്കിലും അതേപോലെ തന്നെ ഏതൊക്കെ രൂപത്തിലാണോ നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കണം, അവർ പഠിച്ചവരുടെ പഠനം പൂർത്തിയാക്കി അവർ പണ്ഡിതന്മാരായി പുറത്തു വരണം. നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ട് അൽഹംദുലില്ല നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം കൊണ്ട് ആ ഇൽമിന്റെ വഴി പ്രകാശിക്കപ്പെട്ടാൽ, ആ ഇൽമിന്റെ വഴി പ്രക്ഷോഭിതമായാൽ, ആ മക്കൾ ആലിമീങ്ങളും പണ്ഡിതന്മാരും പ്രഭാഷകരും ഭാവിയിലൊക്കെ വലിയ മഹാന്മാരും ആയി തീർന്നാൽ അതിന്റെ വലിയ കയ്യും കണക്കില്ലാത്ത കൂലി നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്, ഹക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരായ സഹാബത്തിന്റെ രീതി അങ്ങനെയായിരുന്നു. സഹാബത്ത് മദീനത്തെ പള്ളിയിൽ പഠിച്ചിരുന്ന സുഫത്തിന്റെ അഹലുകാരായ സഹാബത്ത്, ആ സഹാബത്തിന് അവർക്ക് വേണ്ടി ചില സഹാബിമാരൊക്കെ പിന്നെ കാണാം, കിതാബുകളിൽ കാണാം സഹാബത്തിന്റെ ചരിത്രം പഠിക്കുമ്പോ. ഞാന് കൃഷി ചെയ്യുന്നത് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, സുഫത്തിന്റെ അഹലുകാർക്ക് ഭക്ഷണം കൊടുക്കാനാണ്. ഞാൻ കച്ചവടം ചെയ്യുന്നത് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, സുഫത്തിന്റെ അഹലുകാരെ. കാരണം അവർ പഠിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്, അവര് ഓർമ്മശക്തിയുള്ളവരുണ്ട്, ബുദ്ധിമാന്മാരുണ്ട്, ഖുർആനുണ്ട്, ഇതിനൊക്കെ പഠിക്കട്ടെ. അവർക്ക് ഭക്ഷണം കൊടുക്കലാണ് എന്റെ പണി, അതിനാണ് ഞാൻ കൃഷി ചെയ്യുന്നത്, അതിനാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ മഹാന്മാരുണ്ടായിട്ടുണ്ട്. അവരെ കൊണ്ട് ബഹുമാനപ്പെട്ട സമദ് സാഹിബ് 1-ാമത്തെ ദിവസം പറഞ്ഞതുപോലെ, നമ്മളിങ്ങനെ ഫ്രീ ആയി സ്വർഗത്തിലിങ്ങനെ പോവുക, നമുക്ക് വേണ്ടി നമ്മുടെ ചുമട് കൊണ്ടുപോകുന്നവരാണ് അവര് എന്ന് പറഞ്ഞു. നമ്മൾ സദസ്സ ചെയ്താൽ അത് നമുക്കാണ്, അത് നമ്മൾ സദസ്സ ചെയ്താൽ അതാണ് നമുക്കുള്ളത്. നമ്മൾ ഭക്ഷണം കഴിച്ചതിനേക്കാൾ, മറ്റു രൂപത്തിൽ ചെലവഴിച്ചതിനേക്കാൾ നമ്മൾ സദസ്സ ചെയ്ത് അതാണ് നമ്മുടെ ഗാദ്. നാളെ സ്വർഗത്തിലേക്ക് നമ്മുടെ വിഭവങ്ങൾ അത് അവരാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് വേണ്ടിയുള്ള വിഭവങ്ങളാണ് നമ്മൾ ആർക്കാണോ സദസ്സ കൊടുത്തത് അവർ കൊണ്ടുപോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ സദസ്സകളും പടച്ച റബ്ബ് നമ്മുടെ പരലോകത്തിലേക്ക് എത്തിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ പരലോകത്തിലെ ഖബറിലേക്ക് എത്തിക്കട്ടെ. ദുആയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളുടെ നോമ്പ് തുറയുടെ കാര്യം. നോമ്പ് തുറ ഇവിടെ പിന്നെ